1, 2, 3. Start. One more time, but I lose. I wanna ride to the stars. Far away, I know it's time. Let me take you now to a cool sundown. You got me right. I'll make my life while I try. സൗണ്ട് ഉണ്ടോ ലൈവിന്റെ? ഹലോ ഗായ്സ്, ജസ്റ്റ് വെയിറ്റ് ചെയ്യ ഗായ്സ്, ഒറ്റ സെക്കൻഡ്. വന്നില്ലേ? നോക്കി, ആ ഉണ്ട്, ഓഡിയോ ഉണ്ട്, ഓഡിയോ ഉണ്ട്. ഓക്കെ. ഹലോ 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 ഗായ്സ്, ഹേയ്, കം ബാക്ക് ആണോ? കം ബാക്ക്? എന്ത് കം ബാക്ക്? നമ്മളിവിടെ തന്നെ ഉണ്ടല്ലോ, നമ്മൾ അവിടെ പോകാനാ. പോയാലല്ലേ കം ബാക്കിന്റെ ആവശ്യമുള്ളൂ അല്ലേ? കൊറോണേ, അതെ, നമ്മൾ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടല്ലോ. കൗശിക് പോരാണോ? പോരാണോ? ഏയ്, അങ്ങനെ വന്നിട്ട നോട്ട് ബേസിൽ. ഹലോ ഹലോ ഹലോ, ഹൈ 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 മാർവൽ ഗോഡ്, ഹൈ ഹലോ, എല്ലാവർക്കും വെൽക്കം ഗായ്സ്, എല്ലാവർക്കും വെൽക്കം. അപ്പം വെൽക്കം ടു അവർ ന്യൂ സെർവർ. സൗണ്ട് സെറ്റ് ആണ്. ഓക്കേ, ഗുഡ് 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 ഗുഡ്. ഓക്കേ, സോ കം ബാക്ക് റോക്സ് മാം. ഞാൻ ഇനി പാ ഇതിന്റെ ഒരു കാര്യം കൂടി ഉള്ളാ. അപ്പോൾ നമുക്ക് ക്യാരക്ടർ തുടങ്ങി അങ്ങോട്ട്. ഓക്കേ, അപ്പം നമുക്ക് കൂടുതൽ സംസാരിച്ചിരിക്കാൻ നമുക്ക് ഡയറക്റ്റ് സർലോട്ട് തന്നെ കയറാം. ഞാനല്ല ലൈവ് ഇടുന്നോ എന്നാ കാര്യം. എൻ്റെ ലാപ്ടോപ്പ് കുറച്ച് പ്രശ്നമായിട്ടിരിക്കുകയാണ്, അതാണ് എനിക്ക് ലൈവ് ഇടാൻ പറ്റത്തില്ല. എനിക്ക് പകരം അമല ടെക്കാക്കേഴ്സ് ആണ് ലൈവ് ഇടുന്നത്. ഇന്ന് ഞാൻ കുറച്ച് നേരത്തിന് വി സി ഉണ്ടാകും, കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇന്ന് പുറത്തു പോവാണ്, അതും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ലൈവ് ഫുള്ള് ചെയ്യണത് ഇവനായിരിക്കും, കൊറോണ ആയിരിക്കും. അപ്പോൾ സെർവറിൻ്റെ കാര്യങ്ങളെല്ലാം അത്യാവശ്യമെല്ലാം ഇവൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ക്രിയേഷൻ മുതൽ അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവൻ കറക്റ്റ് പറഞ്ഞു തരും. അപ്പോൾ സെർവറിനെ കുറിച്ച് കൂടുതൽ അറിയാനും താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചോദിക്കുക, എന്തൊക്കെയാണ് അറിയേണ്ടത് എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ മതി. അത് മാക്സിമം അറിയാമെന്ന് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്ന രീതിയിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പിന്നെ എന്താണ്, എവിടെയായിരുന്നു ഇത്ര ദിവസം എല്ലാരും ചോദിക്കണം? ഇത്രയും ദിവസം ലൈവ് ഇടാൻ പറ്റാത്തതിന്റെ റീസൺ എന്താന്ന് വെച്ചാല്, ലൈക്ക് എനിക്ക് എൻ്റെ ലാപ്ടോപ്പിന് കുറച്ച് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുക, അതൊന്നൊന്ന് സെറ്റാക്കി എടുക്കണം, എന്നാലേ എനിക്ക് ലൈവ് ഇടാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം, ലാപ്പ് ഒന്ന് ഫുൾ അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്താലേ ലൈവ് ഇടാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ഡിസ്കോഡിൽ പോലും എനിക്കൊരു ലൈവ് ഇട്ടുകൊണ്ട് സെർവറിൽ കയറാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത് കാരണം എന്താ പറയുക, ഡിസ്കോഡ് ലൈവ് ഇട്ട് കയറി കഴിഞ്ഞാൽ അപ്പം കത്തും, അങ്ങനത്തെ ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നാളായിട്ട് ലൈവ് ഇടാത്തത്. നമുക്ക് ഫേസ് ആയാലും കാര്യങ്ങളായാലും എല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മള് റാൻഡം ആയിട്ടൊരു ക്യാരക്ടർ. ഓക്കെ, സോ എന്താ നമ്മള് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് എല്ലാ പ്ലേയേഴ്സും നമുക്ക് ആദ്യം തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇവിടെ ഐഡി എടുക്കണം. നമുക്ക് സോ ഈ ഒരു ഫോട്ടോ ആയിരിക്കും നമ്മുടെ എല്ലാ പാസ്പോർട്ടും. ഇവിടെയാണ് നമുക്ക് സ്റ്റാർട്ടപ്പ് ആക്സസ് അവൈലബിൾ ആവുക. ഇപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് കാസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. ഇനീഷ്യലി സോ നമുക്ക് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കാസും കാര്യങ്ങളും
തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാർ ഇത് ചൂസ് ചെയ്യാം. സോ നമുക്കൊരു വെറൈറ്റി ഷിഫ്റ്റ് തന്നെ എടുക്കാം അല്ലേ. ഓക്കെ നൈസ്. ഓക്കെ സോ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന മുൻപ് തന്നെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമുക്ക് കാണിച്ചുതരാം. സോ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ്, കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഇഷ്ടംപോലെ നമുക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിറ്റിസിനായാലും ജനറൽ ആയാലും എല്ലാം കൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് ഫ്രം ബിഗിനിങ് ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ഒരു പി സിയിൽ ലൈക്ക് കളിക്കുകയാണെങ്കിൽ എഫ് പി എസ് ഒക്കെ വലിയ കാര്യമായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എക്സ്ട്രാ നമുക്ക് ഇവിടെ എഫ് പി എസ് മെനു കാര്യങ്ങളൊക്കെ ഹഡിൽ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എഫ് പി എസ് മെനു ഇടുകയാണെങ്കിൽ എഫ് പി എസ് ബൂസ്റ്റർ മെനു ഇട്ടാൽ കണ്ടോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കളഞ്ഞ് എഫ് പി എസ് മാക്സിമം നമുക്ക് എത്ര നിങ്ങൾക്ക് കിട്ടുമോ അത്രയും നമുക്ക് ആക്കി കിട്ടും. ഓക്കെ സോ അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് ഇതിലുണ്ട്. സോ പ്ലെയേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള കണ്ടമാനം കാര്യങ്ങളുണ്ട്. ജനറൽ തന്നെ നമുക്ക് ഹഡിലായാലും ക്ലോത്തിങ്ങിലായാലും പെറ്റ് മെനു ആയാലും ഇൻവോയ്സ് ആയാലും എല്ലാം ഇതിൽ തന്നെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതാ ക്രോസ് വയേഴ്സും കാര്യങ്ങളും ഇതിൽ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നോട്ടിഫിക്കേഷൻസും എല്ലാം. ആൻഡ് ഈവൺ നമുക്കിനിപ്പോൾ ഇതാ സിറ്റിസൻ്റെ ഇതായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാറ്റാസ്, അതായത് നമുക്ക് ഈവൻ പോലീസ് പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുക, അല്ലെങ്കിൽ ആളെ ക്യാരി ചെയ്യാനോ, അങ്ങനെ എല്ലാം ഡീറ്റെയിൽസും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ വെഹിക്കിൾ മെനു കാണിച്ചാൽ കൂടി നമുക്ക് വെഹിക്കിൾ മെനു കാണിച്ചുതരാം. കാർ കയറിയ ശേഷം കാണിച്ചുതരാം. ഓക്കെ സോ ഇതാണ് നമുക്ക് വെഹിക്കിൾ മെനു വരുന്നത്. നമുക്ക് ഒരുവിധം എല്ലാ ഓപ്ഷൻസും ഉണ്ട്. നമുക്കിപ്പോൾ സിക്സ് സീറ്റർ വണ്ടിയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ സിക്സ് സീറ്റ്സ് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഈവൻ വിൻഡോസ് കാര്യങ്ങളെല്ലാം നമുക്കിതാ അടിപൊളി. എടാ ഞാൻ ചെറിയൊരു ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇത് ഷൊട്ടക്കാർ നല്ല സൂപ്പർ കാറാണ്. അങ്ങനെ പലരും പലതും പറയും. ഇത് ഷൊട്ടക്കാരാണോ? ഇത് നൈസല്ലേ. ഷിഫ്റ്റ് ഷൊട്ട അത്ര. ഷിഫ്റ്റ് ഒന്ന് നോക്കി, ഏതാ റേഞ്ച്? ഒരു ആണ് ആദ്യം വരുമ്പോൾ കിട്ടുന്ന കാറൊക്കെ ഇതൊക്കെ ഇഷ്ടമുള്ള കാറുണ്ട്. നിങ്ങൾ കണ്ടിട്ട് കണ്ട സിക്സ് ഓർ സിക്സ് കാർസ് ഉണ്ട് നമുക്ക്. വേറെ കാരണം നമ്മൾ ഷിഫ്റ്റ് എടുത്തു. സോ ഇനീഷ്യൽ നമ്മൾ കാറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് പോയിട്ട് സേവ് ചെയ്യും. ഓക്കെ സോ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സിറ്റിയുടെ സെൻറ്റർ ഭാഗം വരുന്നത് നമ്മൾ കാണിച്ചു തരാം. സോ ഇതൊക്കെ നമ്മുടെ റോക്സ് മൗണ്ടൻ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്ത് നമുക്ക് എറ്റേണിറ്റിക്ക് വേണ്ടിയതാ. ഇതൊന്നും എവിടെയും കാണാൻ പറ്റില്ല. ഒരു നീന്തി കുളിക്കാൻ സ്വിമ്മിംഗ് പൂളിൽ ഐശ്വടാ ചത്തു. ഇവിടെ ഒന്നും പറ്റിയില്ലല്ലോ. ോളും അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളോട് ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഇവനോട് ചോദിക്കുക, ഇവനെല്ലാം പറഞ്ഞുതരും. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കുക സെർവറിനെ പറ്റി. എല്ലാ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ഇവൻ തന്നെ ക്ലിയർ ചെയ്ത് തരും. അപ്പോ എല്ലാരും കാണാം. അപ്പം ബൈ ഗൈസ്. ഇവനായിരിക്കും ഇനി സ്ട്രീം ഫുള്ള് കൺട്രോൾ ചെയ്യണേ. ബൈ ഗൈസ്. ഓക്കെ ഗൈസ്, സോ എന്ത് ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ മതി. യെസ് ഓക്കെ റസ്മമ്മ, ഹേ പോയി. താങ്ക് യു ത്രീ വാച്ചിങ്. ഹായ് ഗൈസ്. സോ ഗൈസ്, നമുക്ക് ഇപ്പോൾ കണ്ട പോലെ ഇനിയിപ്പോൾ വേറെ എന്തൊക്കെ മെനുസ് നമുക്ക് കാണാനുള്ള, എക്സ്പ്ലോർ ചെയ്യാനുള്ള. വർക്ക്സിൽ നമ്മളിപ്പോൾ ഞാൻ കറൻറ്റ് ജോബ് എടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. സീറ്റ്സും കാര്യങ്ങളും ഷിപ്പിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ്. ഓക്കെ സോ നമുക്കിനി ജസ്റ്റ് ഒന്ന് ഈ ഏരിയ ഞാൻ എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കസ്റ്റം ബിൽഡാണ്. ഇവിടെ അല്ല അപ്പുറത്ത്. സോ തല്ലി മുടിയില്ലാത്താരും നോക്കണ്ട, നമ്മൾ മുടി വയ്ക്കാത്തതാണ്. ഓക്കെ സോ നിങ്ങൾക്ക് ഇവിടെ വൈകുന്നേരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചില്ലിയാനും എല്ലാത്തിനും ഇവിടെ ഏരിയാസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ സീറ്റിലും ഇരിക്കാം, കപ്പിൾസായിട്ടിരിക്കാം, മരങ്ങളുടെ ഇടയിലൂടെ ഓടിച്ചാടി കളിക്കാം, എന്താണ് ചെയ്യാം. ഓക്കെ സോ ഇറ്റ് ഈസ് സെവൻ വാച്ചിങ്. ഹായ് ഗായ്സ്, വെൽക്കം ടു സ്ട്രീം. എല്ലാവരും വരും ബ്രോ, എല്ലാവരും വരും, എല്ലാവരും വരും. എല്ലാവരും നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഉണ്ടായിരിക്കും. ആ ഫ്യൂവൽ അല്ലേ, നമുക്ക് ഫ്യൂവൽ ലോ ആയി കഴിഞ്ഞാൽ ഫ്യൂവൽ ഷോപ്പ് പോയി വാങ്ങണം. ഓക്കെ സോ ഇതാണ് നമുക്ക് എസ്കേപ്പിൽ വരെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി മാപ്പിൽ ഒരു പറ്റി. ഫ്യൂവൽ എവിടെ കിട്ടുക? ഫ്യൂവൽ ഇവിടെ ഉണ്ടല്ലേ. നമുക്ക് ഫ്യൂവൽ അടിച്ച് നൈസായിട്ട് സിറ്റി മൊത്തം എക്സ്പ്ലോർ ചെയ്യാം. ഗൺ മെക്കാനിസം കാണിക്കും. ആ ബ്രോഷ് വേണം, ഗൺ മെക്കാനിസം കാണിച്ചു തരാം. ഇതിൽ കുറച്ചും കൂടി എനിക്കൊരു കംഫർട്ട്, ലൈക്ക് ഞാനൊക്കെ ലോ എൻഡ് പി സിയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. സോ എനിക്ക് ഈ എഫ് പി എസിൻ്റെ ഒരു ഇത് നല്ല രീതിയിലൊരു ബെനിഫിറ്റ് ആട്ടോ. ഞാനിപ്പോൾ ഓർഡിനറിയിൽ ഇട്ട് കാണിച്ചു തരാം.
സോറി ലൈറ്റ് മോഡ് ആണ്. ലൈറ്റ് മോഡ് നിങ്ങൾക്ക് പല മോഡ്സാണ്, ലൈക്ക് ഇപ്പോൾ കോമ്പാറ്റ് തന്നെയാണ് അല്ലെങ്കിൽ ഹൈലൈറ്റ് കാണിക്കുന്നുണ്ട്. കുറച്ചുകൂടി നിങ്ങൾക്ക് എഫ് പി എസ് ഒക്കെ ഒന്നും കൂടി ഇപ്പം കറണ്ട് നിങ്ങൾക്കാണ് എനിക്ക് 38 എഫ് പി എസ് ആയിട്ട്. സോ ഞാൻ ചേഞ്ച് ചെയ്താൽ വി ക്യാൻ ആക്ച്വലി ഗെറ്റ് നിയർലി ഒരു ചേഞ്ച് ഞാൻ കാണിച്ചിട്ടുണ്ടോ, ഒരു ഡയറക്റ്റ് 57-60 ആ റേഞ്ച് കിട്ടുന്നത്, ഒരു 10-20 എഫ് പി എസിൻ്റെ ഒരു ഹൈക്ക് കിട്ടും. ഇവിടെ നമുക്ക് പെട്രോൾ അടിക്കണ്ടേ, ഇൻവെൻ്ററി കാണിക്കുമോ ബ്രോ? ആ ഇൻവെൻ്ററി ബ്രോ നമുക്ക് ഓക്കെ, ഇൻവെൻ്ററി കാണിച്ചു. സർപ്രൈസ് ബോക്സ് ഉണ്ട് കേട്ടോ, നമുക്ക് അതൊന്ന് യൂസ് ചെയ്യാം. വെള്ളവും ഫുഡും കിട്ടി, ഓക്കെ. ക്യാരക്ടർ വൈപ്പായോ ന്യൂ? ആ ബ്രോ വൈപ്പായി ബ്രോ, നമ്മളിത് വീട്ടിലല്ല. ഇപ്പോൾ എൻ്റയർലി ഡിഫറൻസ് കിട്ടി, എൻ്റയർലി ഫ്രം ദ ബിഗിനിങ് നമുക്ക് എക്സ്പ്ലോർ ചെയ്തെല്ലാം സെറ്റ് ചെയ്യണ്ടേ. ഓൾറെഡി ബി വനുള്ള പ്ലേയേഴ്സിന് വൈറ്റ് ലിസ്റ്റ് ലൈക്ക് പുതിയത് എടുക്കണ്ട, ഉള്ളത് വെച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് തരാം. അല്ലാതെ പ്ലേസ് ആയാലും നമുക്ക് വൈറ്റ് ലിസ്റ്റ് ഒക്കെ എടുക്കാം ഈസി അല്ലേ. ഈ ഫ്യൂൽ ക്യാൻ നമുക്ക് വാങ്ങാമല്ലേ, കാറ് ഫ്യൂൽ അടിച്ചാൽ മതിയോ? പെട്രോൾ ക്യാൻ വാങ്ങാമായിരുന്നു. ഓ കാശില്ലാതെ നമ്മുടെ ഒരു കാശില്ലല്ലോ ഫ്യൂൽ കാർ. ഓക്കെ നമുക്ക് ഫ്യൂൽ ചെയ്യാം, പക്ഷേ കാശില്ല എന്നാണ് എൻ്റെ ഒരു ഓട്ടോ. എടാ നോ മണിയാ, അയ്യോ പൈസ. ഹായ് ബ്രോ, ഹായ് ബ്രോ, തണ്ടർ ഗെയിമിംഗ് ബ്രോ, ഹായ് ബ്രോ. പൈസ ഐ തിങ്ക് ആ ബാങ്കിലുണ്ടല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. ഓ ബാങ്കിൽ പോയി എ ടി എം കാർഡൊക്കെ എടുത്ത് ടാസ്ക് ആയല്ലോ. സോ ആക്ച്വലി നമ്മൾ മാപ്പിൽ ഇഷ്ടംപോലെ കസ്റ്റമായിട്ട് കുറേ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. കുറേ റോബറീസ് ആയാലും എന്തായാലും അതേപോലെ നമുക്ക് റോബറീസും സെക്ഷൻസും അറിയണമെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു സി നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം ഏതൊക്കെ റോബറീസ് ഇപ്പോൾ ചെയ്യാൻ പറ്റും. ഷോപ്പ് റോബറി ചെയ്യാൻ പറ്റുമോ, ഡെസക് റോബറി ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഇഷ്ടംപോലെ നമ്മൾ റോബറീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവൻ എത്ര പോലീസ് ഉണ്ട്, എത്ര EMS ഉണ്ട്, എല്ലാം നമുക്കിവിടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ റോബറി എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഡീറ്റെയിൽ എല്ലാം നമുക്ക് കിട്ടും. നമുക്ക് കുറച്ച് ഫ്യൂൽ ബാക്കിയുണ്ട്, ആ ഫ്യൂൽ വെച്ചിട്ട് പെട്ടെന്ന് ബാങ്കിൽ പോയിട്ട് കാര്യങ്ങൾക്ക് പറ്റും. ഡേ പ്ലേസ് പ്ലീസ് നോട്ട് പെട്രോളിൻ്റെ അടുത്ത അല്ല ഫോൺ ചെയ്യും. ഏ ഇല്ല ബ്രോ, പവർ ചെയ്യാനും പവറില്ലാണ്ടല്ലോ വേണ്ട ബ്രോ. ഇതിപ്പോൾ നമുക്ക് ഇപ്പോഴും സെറ്റ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ ബാങ്ക് പോകുന്നു, നമ്മൾ ബാങ്ക് പോകുന്നു, സംഭവം സെറ്റാക്കുന്നു, പെട്രോൾ അടിക്കുന്നു. ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് മതി. ഇപ്പോൾ ഒരു പുതിയ പ്ലെയറെ നോക്കുകയാണെങ്കിൽ അവർക്ക് അറിയണ്ടേ എന്താണ് നമ്മൾ ചെയ്യുന്നത്, പ്രൊസീജിയേഴ്സും കാര്യങ്ങൾ അറിയണ്ടേ. സോ നമുക്ക് ആദ്യം ഒരു ATM കാർഡ് സെറ്റ് ചെയ്യണം അല്ലേ. ATM കാർഡ് സെറ്റ് ചെയ്യാൻ പിൻ നമുക്ക് എന്താ വയ്ക്കണ്ടേ, 2000. ഓക്കെ ഓക്കെ, നമുക്കൊരു വിഡ്രോ, നമ്മളൊരു 50,000 രൂപ ഉണ്ടല്ലേ, 50,000-ന് ഒരു 40,000 വിഡ്രോ ചെയ്യാം. ഓക്കെ യെസ്, നിങ്ങൾ ടീമായിട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ബാങ്ക് റോബറൊക്കെ സീൻസാണ്. ബാങ്ക് റോബറൊക്കെ അടിച്ച് തെറിപ്പിച്ച് നോക്കാം. ആ ഓക്കെ, ഇത് കാണിച്ചില്ല അതെ. ഓക്കെ ഇവിടെ നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാണ്ട് സിറ്റി സെൻ്ററാണ് ഞാൻ കാണിച്ചുതരാം. ബട്ട് അതിന് മുന്നേ നമുക്ക് പെട്രോൾ ഒന്ന് എങ്ങനെയും സെറ്റ് ചെയ്യണം. പെട്രോൾ നല്ല കുറവാണ്. ഗൈസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും, ഗൈസ് എന്തെങ്കിലും ചാറ്റ് ചെയ്തേ. നമുക്ക് ആ പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ വാങ്ങണ ഒരു ഇതിന് നോക്കാം. ഫാസ്റ്റ് ബീസ് ബ്രോ, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം ബ്രോ. അഞ്ജലി ടി എസ്, ഹായ്, വെൽക്കം ടു സ്ട്രീം. ജെ ജി മാസ്റ്റർ ബ്രോ, ഹായ് ബ്രോ. ബ്രോക്സ് ആണ് ഉയർന്നൊക്കെ സീൻ. ഈ ലൈവ് ഏതെങ്കിലും അഡ്മിൻ കാണുന്നെങ്കിൽ എൻ്റെ അടുത്ത് കുറച്ച് പെട്രോൾ കാര്യം തന്ന ഉപകാരമായി. എനിക്ക് പെട്രോൾ പമ്പ് ഒരു ഓർഡറിൻ്റെ ആവശ്യമില്ലല്ലോ. വൈറ്റ് ലിസ്റ്റ് ആ ബ്രോ, ഓൾറെഡി നമുക്ക് V1-ൽ വൈറ്റ് ലിസ്റ്റ് ഉള്ളവർക്ക് വീട്ടിൽ സെപ്പറേറ്റ് പോയി എടുക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നമ്മുടെ ഡിസ്കോളിൽ ജോയിൻ ചെയ്യാന്നതാണ്. 24x7 നമുക്ക് അഡ്മിൻസ് ഉണ്ടായിരിക്കും. ജസ്റ്റ് അഡ്മിൻസിനടുത്ത് വെയിറ്റിങ്ങിൽ വന്നാൽ മതി, നമുക്ക് വൈറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഈസി തന്നെയാണ്, വലിയ ടഫൊന്നുമില്ല. ലൈക്ക് അത്രയും വലിയ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ ഫ്യൂൽ ക്യാൻ എന്താണ്, ഫ്യൂൽ ക്യാൻ ഉണ്ടോ ഇല്ലല്ലോ. അയച്ചടാ ഫ്യൂൽ ക്യാൻ
പെട്രോൾ ക്യാൻ കൊടുത്താലാണ് ഫ്യൂൽ ചെയ്തരുള്ളൂ. എടാ എടാ എടാ, പെട്രോൾ ക്യാൻ കടന്ന് വാങ്ങിയാൽ ഇത് നിങ്ങൾ ഫ്യൂൽ ചെയ്തരുള്ളൂ. ഗൈസ് ഒരു സെക്കൻഡ്, ഞാൻ വല്ല അഡ്മിനെ വിളിക്കട്ടെ. ഗ്യാങ്സ് ഒക്കെ വന്നു ബ്രോ. ഇന്നിപ്പോൾ എല്ലാ പ്ലെയേഴ്സും എല്ലാവരും ഓൾറെഡി ജി ടി എ കളിക്കുന്ന എല്ലാ പ്ലെയേഴ്സും ലൈക്ക് മല്ലൂരിലായാലും തമിഴിലായാലും ഒരേ കുറേ പേര് വന്നിട്ടുണ്ട്. സോ അവരും സിറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് ഗ്യാങ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്കോളുണ്ട്. സോ അവർക്കത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു 10-12 പേരൊക്കെ ആയിട്ട് വരാണെങ്കിൽ നമുക്ക് നൈസായിട്ട് ഗ്യാങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഡി സി വൈറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു V1-ൽ. നോ റെസ്പോൺസ് ഫോർ ദി ഇൻ്റർവ്യൂ. ബ്രോ ഇൻ്റർവ്യൂവിന് ജസ്റ്റ് ബ്രോ ഒന്ന് ഇപ്പോൾ വന്നാൽ മതി ബ്രോ. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ബ്രോ വന്നു കഴിഞ്ഞാൽ ഇന്നായാലും നാളെ എന്നായാലും ഉണ്ടായിരിക്കും. ഓക്കെ, ഫ്യൂലിംഗ് 10, 11, 12. ജസ്റ്റ് ഞാൻ ചില്ലാടും കാര്യങ്ങളും കാണിച്ചാൽ നമുക്ക് പുതിയ കുറേ ഏരിയാസൊക്കെ നമ്മൾ ഡെവലപ്പ് സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്ത് കുറേ ആക്കി വെച്ചിട്ട് കാണിച്ചുതരാം. ഈ ഹെൽത്ത് ഹെഡ് കാണിക്കാവോ? ആ ബ്രോ, ഹെൽത്ത് ഹെഡ് കാണിച്ചു തരാമല്ലോ. ഹെൽത്ത് ഹെഡോ അതെന്ത് ഹെഡാ ബ്രോ? അല്ല സോറി ഫോർ ദാറ്റ്, എന്ത് ഹെഡാണ് ഉദ്ദേശം മനസ്സിലായില്ല. ഹെൽത്ത് ഹെഡ് പറഞ്ഞാൽ ബ്രോ ഈ റൈറ്റിലാണെന്നാണോ? അതാ നമുക്ക് മേലെ കാണാൻ പറ്റും. നമുക്കിതാ അറ്റൻഡ് ചെയ്ത് റൈറ്റിൽ താഴെ നമുക്ക് ഓക്സിജൻ ലെവലും കാണാം, ഹെൽത്തിൻ്റെ ഇതും കാണാൻ പറ്റും. ആർമർ എക്സ്ട്രാ കാണാൻ പറ്റും. ചതി അഡ്മിൻ പവർ ഇല്ലേ? പറന്ന് നടക്ക്, പറന്ന് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്താ ചെയ്യാ, ഇന്ന് പറന്ന് ശരിയാവില്ല. എന്നെ ചതിച്ചു ഗൈസ്, വണ്ടി പോണില്ല. ഇപ്പം ഞാൻ വണ്ടി ഓഫ് ചെയ്തു ഗ്യാപ്പിൽ. ഏയ് വണ്ടി എഞ്ചിനൊക്കെ ഉണ്ട്. ചതിച്ചതാ ഗൈസ്, വണ്ടി അണിയണില്ല. 120 വാച്ചിങ്. ഹായ് ഗൈസ്, വെൽക്കം സ്ക്രീൻ. ഓ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിരിക്കുന്നു, മൈ ബാഡ്. സോറി 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 ഗൈസ്, അതൊരു ചെറിയൊരു ഹാൻഡ് ബ്രേക്കിൻ്റെ പ്രശ്നമായിരുന്നു. ഓക്കെ, സോ നമുക്കിവിടെ ഓക്കെ നമുക്കിവിടെ ചായ കുടിക്കാനുള്ള സ്ഥലവും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഏരിയാസും കാര്യങ്ങളും ഇല്ലാണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഗെയിം കളിക്കാനും കുറച്ച് ടെന്നീസ്, സോറി ടെന്നീസ് അല്ല, മറ്റേ പുല്ലിൽ ബോൾട്ട് അടിക്കില്ലേ ആ കളി കളിക്കാൻ. ആൻഡ് പി ഡി അല്ലേ, നമുക്ക് പി ഡിയിലേക്ക് പോയി നോക്കിയിട്ട് നമുക്ക് ചില്ലി അടിക്കുന്നു. പോയി നമുക്ക് ചില്ലിയുടെ സെക്ഷനൊക്കെ ഒന്ന് ഡിഫറെൻ്റ് ആക്കി, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കിയിട്ട്. ആൻഡ് മുന്നേ കാണിച്ചിരുന്ന പോലെ നമുക്ക് എക്സ്ട്രാ മോഡ്സും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. എനിക്കെന്തോ ഹഡ് ലൈക്ക് ഐ പ്രിഫർ ബൂസ്റ്റിൻ്റെ നമ്മൾ ഇട്ടിരിക്കണം അല്ലേ. നമുക്ക് കുറച്ചധികം കളർ മോഡ് ഇട്ട് ലൈറ്റ് മോഡ് ഇട്ടോക്കാം. ഓക്കെ, ഹെയർ പുതിയ വരുമോ? ഹെയറിൻ്റെ ഹാഫ് കാണുന്നില്ല. അയ്യ ബ്രോ, ഹെയറിൻ്റെ ഹാഫ് കാണാത്തല്ല, നമ്മുടെ ഹെയർ അങ്ങനെ വെച്ചിരിക്കുക നോക്കി, സ്റ്റൈലാണ്. സൈഡ് കൂടെ കണ്ടോ ഡിസൈൻ അടിച്ചിട്ട്, അത് മുടി വരാത്തല്ല. ആ ഷൂ ബ്രോ ലോഡ് ആവത്തല്ല കേട്ടോ, അത് അത് സ്റ്റൈലാണ്, ഫാഷനാണ്, ഫാഷൻ. ഗൺ കാണിക്കുമോ? ആ ബ്രോ ഗൺ കാണിക്കാറോ, ഗൺ മെക്കാനിസം കാണിക്കുമോ? ഓ ഷൂ ബ്രോ, നമുക്ക് എന്നാ ഗൺ മെക്കാനിസം കാണിച്ചില്ല. സോ ഇയാളിൽ ഗണ്ണ് വാങ്ങി ഗൺ ഷോപ്പിൽ പോകണം. ഓ മോനെ വിളിച്ച്. യെസ്, ഓ ഓൾറെഡി ആൾക്കാർ വന്നോ ഗണ്ണ് വാങ്ങാൻ നമ്മൾ എത്തുമ്പോഴേക്കും? ഐ തിങ്ക് ഗണ്ണ് വാങ്ങാൻ ആദ്യം ലൈസൻസ് എടുക്കണ്ടേ. യെസ്, ലൈസൻസിന് കാശ് എൻ്റെ അടുത്ത് ഇല്ല. യു കെ നോട്ട് അഫോർഡ് ദ വെപ്പൺ ലൈസൻസ്. ഓക്കെ, എൻ്റെ കാശില്ല ഗൈസ്. ഓക്കെടാ,
ഗൈസ് എന്തായാലും ഒരാൾ ഗണ്ണ് വാങ്ങിയില്ലല്ലോ, നമുക്ക് പണിയൊക്കെ എടുത്ത് കുറച്ച് കാശായി, കുറച്ച് കള്ളന്മാർ ഇനിമേലൊക്കെ വരുമ്പോഴല്ലേ നമുക്ക് ഗണ്ണിൻ്റെ ആവശ്യം വരുള്ളൂ. അതാണ് സംഭവം. ഗണ്ണ് ഞാൻ കാണിച്ചു തരാം ബ്രോ, ഗണ്ണിൻ്റെ മെക്കാനിക്സ് എല്ലാം കാണിച്ചത്. പ്ലീസ് ഇൻവൈറ്റ് എല്ലാവരും ഉണ്ട് ബ്രോ, നമ്മൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ട് എല്ലാവരും വരും എക്സ്പ്ലോർ ചെയ്യും. ഇതിപ്പോൾ ഫസ്റ്റ് ഡേ ഇനോഗ്രേഷൻ ആയതാണ്, നമ്മൾ ഇപ്പം കസ്റ്റമായിട്ട് കാണുമ്പോൾ ഡെറ്റ് ടൈം ടാസ്ക് ബോയ് എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ഓൺ ടൈം. ഓ എല്ലാത്തിനും അതിൻ്റെ സമയം കൊണ്ട് ദാസാവും, അതിൻ്റെ ഇംഗ്ലീഷ് ആയിരുന്നു. ഓക്കെ മൈ ബാഡ്. സോ നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി വീട്ടിലോട്ട് ഒന്ന് സേവ് ചെയ്യാം, എന്നിട്ടൊന്ന് പോവാം. അഥവാ ഇൻ കേസ് എന്തെങ്കിലും ഒരു ചേട്ടാ ഓക്കെ സേവ് ചെയ്ത ശേഷം ഒന്നുകൂടി വണ്ടി എടുത്ത് പോകും. 137 വാച്ചിങ് ഹായ്. സോ നമുക്ക് ഇനി ഗണ്ണ മെക്കാനിക്സും കാര്യങ്ങളല്ലേ, എല്ലാം കാണിച്ചു തരാം. ഞാൻ ചാറ്റ് തന്നെ മിസ് ചെയ്താ ഗണ്ണ എല്ലാം ഓൾഡ് എമൗണ്ട് ആണോ ഗൺസ് ബ്രോ? നമുക്ക് സിറ്റിയിൽ കറന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമി നിങ്ങളെ നമുക്ക് ഒരു എക്സ്പ്ലോർ ചെയ്യണം, കാരണം അത്യാവശ്യം നല്ലൊരു എക്കണോമി തന്നെയാണ്. വർക്ക് ചെയ്താലേ നമുക്ക് അതിൻ്റെ ഒരു കൊടുക്കണ എഫേർട്ടിനുള്ള ഒരു റിസൾട്ട് നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു എക്കണോമി കിട്ടും. ഗ്രൈൻഡിംഗ് ആയാലും ഗ്രൈൻഡിങ് ആയാലും ഇനിയിപ്പോൾ വേസ്റ്റുകളായാലും ഇതിൻ്റെ റോബറീസ് ആയാലും നമുക്ക് എന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും, കാരണം നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം നമുക്ക് എക്സ്പെക്ട്. സോ കറൻ്റ് പ്ലെയിനേഴ്സ് എല്ലാവരും വന്നതാ, എല്ലാവരും ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഒരുവിധം എല്ലാ പ്ലെയേഴ്സും നമ്മുടെ ടൗൺ ഹാളിലാണ് ഉള്ളത്, ടൗൺ ഹാളിലാണ് എല്ലാവരും സ്പോൺ ആവുക. സോ അവിടെ നിന്നാണ് നമുക്ക് ആദ്യം ക്ലീൻ, നിങ്ങൾ ലൈവ് സ്റ്റാർട്ടിങ് ഉള്ളൊരു കാര്യമുണ്ടോ, നമ്മൾ അവിടെ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കാറും കാര്യങ്ങളും ക്ലീൻ ചെയ്യാം, അതേപോലെ ഫുഡായാലും കാര്യങ്ങളെല്ലാം എടുക്കാം. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ, ലൈക്ക് ഈ സിറ്റിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്നുള്ള സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമുക്ക് എഫ് പി എസ് കൊടുക്കാൻ ഇടയാണ് അല്ലേ. എനിക്ക് എന്തോ എഫ് പി എസ് മെനു ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് എഫ് പി എസ് കിട്ടുന്ന പോലത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ. കണ്ടോ നമുക്ക് ഇത്ര 30 FPS ഒക്കെ ആയിരുന്നു, ഇപ്പോൾ കണ്ടോ ഒരു 50 FPS ആയാലും 20 FPS ഒരു ഡിഫറൻസ് ഉണ്ട്, എക്സ്ട്രാ കിട്ടും. FPS പറഞ്ഞൊരു നല്ല ചേഞ്ച് തന്നെയാണ്. ഓക്കെ ഓക്കെ. സോ കറൻ്റ് പ്ലെയേഴ്സ് എല്ലാവരും ഇവിടെ നിന്നുണ്ടോ, എല്ലാവരും സിറ്റിയിൽ ജോയിൻ ചെയ്യാനാണ്, അവരവിടെ നിന്ന് ക്യാരക്ടർ ഫോമിങ് ഒക്കെ ചെയ്യുന്നു. ആൻഡ് ഈ ഒരു വെഹിക്കിൾ നമുക്ക് കിട്ടുന്ന കേട്ടോ, 6 വെഹിക്കിൾ സ്റ്റാർട്ടിങ് കിട്ടുന്നതിൽ ഉള്ള ഒരു വേറെ വണ്ടിയാണ്. ഓ അവൻ ലോക്ക് ചെയ്തു, ശരി. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഹലോ 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 ഓക്കെ ഒരു ക്യാരക്ടർ ഫോം ചെയ്യാണ്. ഹലോ ബ്രോ, ഹലോ ഹലോ മാമാ പേര്? ഹലോ 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 മാമനേ ശരി. സോ ഗൈസ് ഇന്ന് സിറ്റി മൊത്തം ഗ്രീൻ സോൺ ആണ്, ആരും അങ്ങോട്ടും ഫയറിങ്ങോ കാര്യങ്ങളോ ഉണ്ടാവില്ല. പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ സോറി എക്സ്പ്ലോർ ചെയ്യാൻ സംഭവം കാണിച്ചു. ഇത് വേറെ എവിടെയും നിങ്ങൾ കാണാൻ വഴിയില്ല. V1ലുള്ളവർക്ക് അറിയണ്ടാവും ഈ ഒരു ബിൽഡിംഗ്, ഈ ഒരു ബിൽഡിംഗ് നമ്മൾ ഇതിന് വേണ്ടി ഇതിൻ്റെ മേൽഭാഗത്ത് പോയി നിങ്ങൾക്ക് കാണാം എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇരിക്കരുത് ഇരിക്കരുത്. ഈ ഒരു ബിൽഡിംഗ് തന്നെ ആക്ച്വലി നിങ്ങൾക്ക് റോബറി കഴിഞ്ഞിട്ട് ഈ ബിൽഡിങ്ങിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പിടിക്കാൻ പറ്റുന്നില്ല പോലീസ്. അത്രയും എന്താ പറയുക, ഒരു ഒരു നൈസാണ്. നിങ്ങൾ നോക്കി വിട്ടോ, ഇത് കയറി 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 ഒരു 10-50 നിലം നേരേക്ക് എത്തും. പിന്നെ അവിടെ നിന്ന് വേണമെങ്കിൽ നൈസായിട്ട് നിങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ള അതിനുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കുറേ ഫീച്ചേഴ്സ് അല്ല, അതിനുള്ള ഓരോ ഡിഫറെൻറ്റ് റീസൺ ഉണ്ട് കാണിച്ചു തരാം.
വി വൺ കളിച്ചു കൊടുക്കുന്ന അറിയുണ്ടാവും. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് ലൈവ് ആണെന്നുവെച്ചാൽ അല്ലെങ്കിൽ ലൈക്ക് വി വൺ ഇല്ലാത്തവരാണെന്ന് വെച്ചാൽ എന്തായാലും നിങ്ങൾക്കൊരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ്. ആക്ച്വലി ഇതൊരു 50 നില ഉണ്ടാവുന്നത് അല്ലേ, 50 നില മൊത്തം കയറുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും. അപ്പം ഒരു ഗൺ മെക്കാനിസം അല്ലേ. ഓക്കെ ഏതെങ്കിലും പിന്നെ സിറ്റിയിൽ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഏരിയാസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരും. ലൈവിലാണ്, ലൈവിലൊന്നും കാണിച്ചു കൊടുക്കാനായിട്ട്. പെട്രോൾ അടിക്കുമ്പോൾ പെട്രോൾ കാനായിട്ട് പോകണല്ലേ. ഞാൻ പോയിട്ട് പെട്രോൾ ആണോ അതറിയില്ലല്ലോ. വന്നു വന്നു ഗൈസ്, ഗൺ മെക്കാനിക്സ് അല്ലേ ഇപ്പൊ കാണിച്ചത്. ഏക്കെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനുള്ള എന്തെങ്കിലും കാണിച്ചു തരുമോ? എക്സ്പ്ലോർ ചെയ്യാം, നമുക്ക് ചില്ലയാട് വരെ പോവാം. എന്ത് പറയുന്നു? അത് നല്ലൊരു നല്ലൊരു കാര്യമായിരിക്കും. എന്റെ കേറണം, ഞാൻ ഇപ്പൊ ഇറങ്ങിയതാ ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ട്. ചെറിയൊരു ലാഗ് ഉണ്ടാവും, ഒന്ന് ലോഡിങ് ആണ്. ഓക്കേ, നമ്മുടെ പിന്നെ ഞാൻ തോക്ക് മാറ്റി തരൂ. അങ്ങനെ ബാക്കിയുണ്ട് എൽഡർ ഫ്ലെയിം, അങ്ങനെ കുറെ സാധനം ഉണ്ട്. അതൊക്കെ നമുക്ക് പയ്യെ പയ്യെ നമുക്ക് റിവീൽ ചെയ്താൽ പോരെ. നമ്മുടെ ചില്ലിയാടിന്റെ അവിടെ കുറച്ച് വീട് കണ്ടിട്ടുണ്ട്, പുതിയ താമസക്കാരൻ. ഞാനിപ്പോ ഇറങ്ങിയത് ഫുഡ് കഴിക്കാൻ വെച്ചിട്ട്. രാവിലോട്ട് ഇരിക്കുന്നല്ലേ, നമുക്ക് റെസ്റ്റ് വേണ്ടേ? നാളെ കോളേജിൽ പോകണ്ടേ? ഡെവലപ്പറാണ്. യാ ഓക്കെ ഓക്കെ, ബൈ ബൈ ബൈ. ലൈവ് കട്ട് ചെയ്യാം. ഓക്കെ ആ യെസ്, ചില്ലാട് നമുക്ക് ആ സൈഡിലൊക്കെ കുറേ മാപ്പിൽ തന്നെ ചേഞ്ചസ് ഒക്കെ വരുത്തി. നമുക്ക് അങ്ങോട്ട് പോകാനും മുന്നേ ഇതാദ്യം കാണിച്ചതാണ് ഹെഡ് മെക്കാനിക്സ് ബ്രോഡ്. സൗണ്ട് കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം സൗണ്ട് കുറച്ചിട്ട്. ഇപ്പം ബ്രോ സൗണ്ട് കൂട്ടി നോക്കിയ ഫോണിൻ്റെ, ഇപ്പം സൗണ്ട് പോകുന്നില്ലേ? ആ ബ്രോ സൗണ്ട് കുറച്ച് കുറവാണ്. ഞാൻ മാക്സിമം സൗണ്ടിൽ സംസാരിക്കാൻ നോക്കാം. പിന്നെ റോക്ക് സോമൻ കുറച്ച് കഴിഞ്ഞാൽ വരണ്ടാവും, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യല്ല, ലൈക്ക് റോക്ക് സോമൻ ആദ്യം ഉണ്ടായിരുന്നു ലൈവിൽ, ആദ്യം വന്നവരോട് സംസാരിച്ചൊക്കെ പോയി. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് റോക്ക് സോമൻ വരും. റോക്ക് സോമൻ ചെറിയ ബിസിയാണ് ബ്രോ. എന്തായാലും വൈറ്റ് ലിസ്റ്റ് ഇൻ്റർവ്യൂ എടുക്കണം ബ്രോ. വി വണ്ണിൽ ഓൾറെഡി ഇവിടെ ഉണ്ടായവർക്ക് വൈറ്റ് ലിസ്റ്റ് വേണ്ട, അല്ലാത്തവർക്ക് വൈറ്റ് ലിസ്റ്റ് എടുക്കണം. ഈസിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഗൈസ് നമ്മൾ ഏകദേശം ബിൽഡിങ്ങിൻ്റെ പകുതി വരെ എത്തിയിട്ടുണ്ട്. എക്സ്പ്ലോർ പകുതിയായി. അയ്യോ, അനങ്ങല്ലേ കുട്ടി. നമുക്ക് സിറ്റിയിലുള്ള എല്ലായിടത്തും പോയി ഇരുന്ന് അയ്യേ ഇരിക്കാനേ പറ്റൂ. ഞാൻ വെച്ചാൽ നമുക്ക് ഇരുന്ന് ഓടിക്കാം. മൈ ബാഡ്. ഓക്കെ എത്ര ഹെഡ് എത്ര ബോഡി കൗണ്ട് ഫോർ ഡെഡ്? ആ അത് ശരി ബ്രോ, അത് ലൈക്ക് പ്ലെയേഴ്സ് തന്നെ എക്സ്പ്ലോർ ചെയ്ത് അവർ തന്നെ ഫയറൊക്കെ ചെയ്ത് അവർക്ക് ആ ഒരു ഇത് മെക്കാനിസം മനസ്സിലാവും. നമ്മൾ തന്നെ പറഞ്ഞ ഇതുണ്ടാവില്ലല്ലോ. റോക്സ് മെമ്പറി ചാനലിൽ. ഡിസ്കോർഡിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലൈവ് തന്നെ, നിങ്ങൾക്ക് കയറി ജോയിൻ ചെയ്യാം. സോ ഗൈസ് അങ്ങനെ നമ്മുടെ സിറ്റിയിലത്തെ ഏറ്റവും ടോപ്പ് നമ്മുടെ ബിൽഡിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. സോ നമുക്കിതിൻ്റെ മേലെ വാട്ടർ സ്ലൈഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്.
നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ വന്നു വിചാരിക്കുക, ഈ ഇതിൻ്റെ മേലേക്കിന് കയറി റോബറിന് മേലെ കയറിയാൽ നേരെ ഇവിടുന്ന് ഒരു ചാട്ടം, ഇവിടുന്ന് ചാടി ആ സിറ്റിയുടെ അങ്ങേ അറ്റം വരെ എടുത്താം. കണ്ടില്ലേ, ഇനി കാണാത്തവർക്ക് വേണമെങ്കിൽ ഇവിടെ ഞാൻ ഇങ്ങോട്ട് മാറ്റാം. ലൈറ്റ് മോഡ് ഇതാ, ഇവിടുന്ന് ചാടിയ സിറ്റിയുടെ അങ്ങേ അറ്റം വരെ പോവാം. അത്രയ്ക്കൊന്നും പോവില്ല, എന്നാലും കുറച്ചൊക്കെ പോവാം. അങ്ങനെ ഇവിടെ അതേപോലെ നിങ്ങൾക്ക് ഇനി പാരഗ്ലൈഡിങ് വേണം വെച്ചാൽ ഇവിടെ പാരഗ്ലൈഡിങ് ഉണ്ട്. നമുക്കത് ഇവിടുന്ന് ഒന്ന് കുളിക്കാൻ ഇതാ കണ്ടോ, നമുക്കിവിടെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ വാട്ടർ റൈഡ് ഉണ്ട്, നമുക്കതിൻ്റെ മേലെ പോകാൻ പറ്റും, അത് കാണിച്ചു തരാം. തൂക്കില്ല നമ്മുടെ ഇതിൽ ആണ്ടല്ലോ. ആ ഓക്കെ ഓക്കെ, സോ പാരഗ്ലൈഡിങ് കാണിച്ചു തരാം. ഏജ് എത്രയാ ബ്രോ? എന്നോ എൻ്റെ ഏജ് മോർ ദാൻ 20. നമുക്കത് ആക്ച്വലി ഇത് സിറ്റിയിലത്തെ ഏറ്റവും ടോപ്പ് ബിൽഡിംഗ് ഏരിയ ആണ്. നമുക്ക് സിറ്റിയിലത്തെ എല്ലാം ഇലക്ട്രിസിറ്റിയുടെ ജനറേഷൻ എല്ലാം ഈ ഒരു വിൻമില്ലിൻ്റെ ബേസിലാണ് നടക്കുന്നത്. സോ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. ചില റോബറീസൊക്കെ നമുക്ക് ഇവിടെ വന്ന് കുറച്ച് ഞാൻ പറയണില്ല, എക്സ്പ്ലോർ ചെയ്യട്ടെ. എ റിവാർഡ് ഓഫ് 3 lakh rupees വിൽ ബി ഗിവൺ ടു ദോസ് ഹു കം ടു ചില്ലിയാട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചില്ലിയുടെ പോകാം. സോ നമുക്ക് പാരഗ്ലൈഡിംഗ് ഒക്കെ ഇവിടുന്ന് ചെയ്യാം. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചാടാം, എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം പോലുണ്ട്. സോ ഇത് V1 ഉള്ളവർക്കാണെങ്കിൽ ഓൾറെഡി അറിയണ്ടാവും. മല്ലു സിറ്റിയാണ്? ആ ബ്രോ, ഡെഫിനറ്റ്ലി മല്ലു സിറ്റിയാണ്. നമുക്ക് ഇതിൽ മല്ലൂസ് ഉണ്ട്, അതുപോലെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, തമിഴ് പ്ലെയേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. കറൻ്റ് ഇപ്പോൾ കൗണ്ട് മല്ലൂസാണ് കൂടുതൽ, നമ്മളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അവിടെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ വാട്ടർ റൈഡും കാര്യങ്ങളും അതിൻ്റെ മേലേക്ക് കയറാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണില്ല. നമുക്കിതാ നമുക്ക് നേരെ ചില്ലിയാടേക്ക് പോവാം. നമുക്ക് ചില്ലിയാടാണ് നമ്മുടെ ഗെയിം. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുന്ന് ചാടി നേരെ ചില്ലിയാടേക്ക് വിടാം. ചില്ലിയാട് പറഞ്ഞ പോലെ നമ്മൾ പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈക്ക് ആസ് എ വ്യൂവേഴ്സ് ആണെങ്കിൽ കൂടി നിങ്ങൾക്കത് ഫസ്റ്റ് ടൈം ആയിരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ കാണുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഇവിടുന്ന് ചാടി മതി, നൈസാണ്. അയ്യോ വണ്ടി കയറി പോയി. ആ പക്ഷെ ഇത് എവിടെ വന്ന് എത്തും നമുക്കറിയില്ല. എത്തി എത്തി ഏതാ. സോ ഗൈസ് നമുക്ക് നേരെ ചില്ലടിക്കല്ലേ. ഓക്കെ, നമുക്ക് ലെഫ്റ്റ് ഹൈവേ കൂടെ പോവാം അല്ലേ. ബ്രോയുടെ വോയിസ് നൈസാണ്. താങ്ക് യു ബ്രോ, താങ്ക് യു, താങ്ക് യു. ഫാൻസ്. സോ ഗൈസ് നമ്മളെന്താ, നമുക്കിവിടെ ഗ്യാങ് ഹൗസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ലൈക്ക് ലിറ്ററലി നമുക്ക് V1 ഉണ്ടായിരുന്നേക്കാൾ കൂടുതൽ ഐറ്റംസ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്ത് എത്ര ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് പ്ലെയേഴ്സിനത് ഒരിക്കലും എഫക്ട് ചെയ്യരുത്. ഒരു FPSൻ്റെ സൈഡ് ലൈക്ക് വേറെ എന്തൊരു കൂടി ഒരിക്കലും എക്കണോമി തകരാനും പാടില്ല. അതേപോലെ നമ്മൾ ഐറ്റംസ് ആഡ് ചെയ്യാൻ അനുസരിച്ച് FPSനും ഇഷ്യൂസ് വരാൻ പാടില്ലല്ലോ. ഞാൻ എന്നൊക്കെ പറഞ്ഞ ഏറ്റവും ഗ്രാഫിക്സ് ലോ, അതായത് എൻ്റെ 1650 ഒക്കെ ഗ്രാഫിക്സ് കാർഡ്, 8 GB RAM ഒക്കെ ഉള്ളൂ, അത്രയും ലോ ആയിരുന്നു. ഞാൻ ലൈവ് ഇട്ടിട്ട് കൂടി എനിക്കൊരു FPS ഒരു 50, 60, 70 ഒക്കെ ഈസിയായിട്ട് കിട്ടും. ലൈവ് ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്തായാലും 80 above കിട്ടും. സോ എന്തായാലും നിങ്ങൾക്ക് FPS കുറവാകും എന്നൊരു ഇഷ്യൂ ഒന്നും ഇവിടെ നമുക്ക് സെർവറിൽ വരില്ല. അത്രയും ഒപ്റ്റിമൈസ് ചെയ്തതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പോൾ ഇൻഡിവിജ്വലി, നിങ്ങളിപ്പോൾ ഗ്യാങ് ആയിട്ട് അല്ലെങ്കിൽ കൂടി ഇൻഡിവിജ്വലി വന്നാൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനും വാങ്ങാനും റോബറി ചെയ്യാനും ഒക്കെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. സോ ഇത് എല്ലാവരും ചില്ലിയടിക്ക് പോകുന്നുണ്ട്. എന്താ 3 lakh ചില്ലിയാടിൽ എത്ര ആൾക്ക് എന്തോ 3 lakh എത്രയോ റിവാർഡ് എന്തോ കാര്യങ്ങളാണ് പറഞ്ഞു. ഓക്കെ, യുവർ ഫ്യൂൽ ഈസ് ലോ അല്ലേ. ഓക്കെ 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 ഓക്കെ. ആൻഡ് ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഭാഗത്തേക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരിക്കാം മേ ബി ചെറിയൊരു നിങ്ങൾക്ക് ഗ്രാഫിക്സിൻ്റെ ചെറിയൊരു ഇഷ്യൂ കാണുന്നുണ്ടാവും. അത് ലൈക്ക് എൻ്റെ ഒരു ഇതാണ്, ഞാൻ ഈ ഏരിയയിലേക്ക് വന്നിട്ടില്ല, ഡൗൺലോഡിങ് ആവണ കാരണമാണ്. പിന്നെ ഷിഫ്റ്റിന് ഇത്ര സ്പീഡോ മാറിടാ. പിന്നെ അവൻ ചില്ലിയാടെ ഒരു 3 lakh എടുക്കാൻ പോകല്ലേ, ഞാൻ പോട്ടാതി. നമുക്ക് ഗൈസ് പെട്രോൾ ഇടാം, പെട്രോൾ ചെറുക്കുകയും
കൺട്രോള്. ഓക്കെ നമ്മളൊന്ന് ചെറുതായി പെട്രോൾ അടിക്കണേ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ബ്രോക്സ് യുവർ സൗണ്ട് ചേഞ്ച് എ ലോട്ട് മാൻ നോ അനുരാഗ് ബ്രോ. അൺഫോർച്ചുനേറ്റ്ലി ഇത് റോക്സ് അല്ല. റോക്സ് ഫാം ഇത്ര നേരം ലൈവിൽ ഉണ്ടായിരുന്നു ആൻഡ് റോക്സ് ഫാമിന് അവിടെ സെർവറിൻ്റെ കുറച്ച് ഇഷ്യൂ സോറി വർക്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ അത് കുറേ ഡെവലപ്പിംഗ് കുറേ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാനാണ് ഇപ്പോൾ ലൈവ് ഇട്ടുകൊണ്ടിരിക്കണേ. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ടെക് ഹാക്കേഴ്സ് ആണ് യൂട്യൂബിലെ ചാനലിൻ്റെ പേര്. സോ അറ്റൻഡിലത്തെ അഡ്മിൻ സ്റ്റാഫാണ്. സോ ഞാനാണ് ഇപ്പോൾ റോക്സ് ഫാമിൻ്റെ ഇതിൽ ലൈവ് ഇടുന്നത്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചില്ലിയാടിലേക്ക് കയറാണ്. ആസ് യൂഷ്വൽ ചില്ലിയാട് നമ്മൾ മാറ്റി, ഫുൾ കാർഡൊക്കെ വന്നു, ഫുൾ കാർഡൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ആൻഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയല്ല. പറയ പോലെ കുറേ ബിൽഡിങ്സും കാര്യങ്ങളും പുതിയ പുതിയ വന്ന് പറഞ്ഞു, എല്ലാം കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് അതിൽ എത്താനുള്ളൊരു ടൈം ഗ്യാപ്പ്. പ്ലേയേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ എഫ് പി എസ് ഡ്രോപ്പ് അടിക്കും. പ്ലേയേഴ്സ് ബ്രോ കറൻ്റ് ഇപ്പോൾ നമുക്ക് 80 സംതിങ് പ്ലേയേഴ്സ് ഉണ്ട്, 80 പ്ലസ് ഉണ്ട്. ആസ് എ ഒരു ലോ എൻഡ് ഡിവൈസിൽ കളിക്കുന്ന എനിക്ക് വലിയ ഇഷ്യൂ ഇല്ല. നമുക്ക് ലൈവ് ഇട്ട് പോലും എനിക്ക് പ്ലേയബിൾ ആണ്. ഡെഫിനറ്റ്ലി നമുക്ക് പ്ലേയേഴ്സ് കൂടുമ്പോൾ ഡ്രോപ്പ് വരും, എന്നാൽ കൂടി മാക്സിമം നമ്മൾ പറ്റുന്ന അത്രയും ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, സോ നമ്മുടെ വഴി എൻ്റെ ഒരു അറിവ് വെച്ച് തന്നെ ആയിരിക്കണം വഴി. ഓക്കെ, എത്ര ഗാങ് ഉണ്ട് ബ്രോ? എന്നോ ബ്രോ കറൻ്റ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് വന്നിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ആൻഡ്രോ ഗെയിമർ ഇനി ന്യൂ ഇൻവിറ്റ്. ഓക്കെ, ആൻഡ്രോ ഗെയിമർ ലൈവ് കാണണ്ടെങ്കിൽ ഒരു ചെറിയ റിക്വസ്റ്റ്, ഒന്ന് എൻ്റെ എൻ ഗെയിമിൽ വരും, എനിക്ക് ഈ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്താൽ നന്നായിരുന്നു. നമ്മളെന്തിനും ഇത്ര കഷ്ടപ്പെടണല്ലേ ആൻഡ്രോ ഗെയിമിനെ വിളിച്ചാൽ അവരെ. ആൻഡ്രോ ഇല്ലല്ലോടാ. ആൻഡ്രോ നിങ്ങൾ ലൈവ് കാണണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നേ ഇവിടെ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. വി ഹാവ് ട്രൈ ടു റീച്ച് ഓൾമോസ്റ്റ് എവറി ആയ ആ ബ്രോ, എല്ലാ ഗ്യാങ്ങിനെയും നമ്മൾ ഇൻവൈറ്റ് ഉണ്ട്, എല്ലാവരും വന്നിട്ടുമുണ്ട്. നമ്മളിവിടെ എല്ലാവരും വരും ബ്രോ. ഇയാളത് പെട്രോളിക്കുന്ന ഓ പെട്രോൾ അടിക്കണ്ടായിരുന്നു, അത് ശരി. ഓക്കെ, മാക്സ് വൈൻ ബ്രോ ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം ബ്രോ. മോൺസ്റ്റർ ഗെയിമിംഗ് ബ്രോ ഹായ് ബ്രോ. ടി വി എം ബ്രോ ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. 167 വാച്ചിങ് ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. അമൽ എ ജെ ബ്രോ ഹായ് ബ്രോ, ഹായ് എല്ലാവർക്കും ഹായ്. ഓക്കെ, യാ ആൻഡ് ഒന്നുകൂടി ഞാൻ പറയണു, എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമായത് പി എസ് ബൂസ്റ്റർ മെനു ഓൺ ചെയ്യുമ്പോഴാണ്. സോ ലൈറ്റ്സൊക്കെ ഒന്ന് ഡള്ളായിരിക്കും, പക്ഷേ നമുക്ക് എഫ് പി എസ് കുറച്ചും കൂടി എനിക്ക് കിട്ടും, അതുകൊണ്ട് ലൈവല്ല അതിന് വേണ്ടിയിട്ട്. ഇൻസൈൻ പി സി ബ്രോ ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം ബ്രോ. ആൻഡ്രോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഇവിടെ എവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഏരിയ നമ്മുടെ. ഓക്കെ, നമ്മളങ്ങനെ ഓ ചില്ലിയാടിക്കാണല്ലോ പോകേണ്ടത് അല്ലേ. ഓ നമ്മളിന്ന് മണ്ടന്മാരുടെ കേസ് ചില്ലിയാട് പോകാൻ നമ്മളെന്തിനു ഇപ്പോൾ ഇങ്ങോട്ട് നിന്നെ, നമുക്ക് സാൻഡി ത്രൂ അല്ലേ ചില്ലിയാട് പോകണ്ടേ. ശേ മൈ ബാഡ്. ഓക്കെ, ഓക്കെ, കറൻ്റ്ലി 3 EMS ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ചില്ലിയാട് പോയാലും നമുക്ക് വലിയ ഇഷ്യൂസ് ഇല്ല. ഓക്കെ, ആൻഡ്
പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സായിട്ട് നിങ്ങൾ സിറ്റി കയറിയാലും നിങ്ങൾക്ക് എൻഗേജ് ആവാനുള്ള ആക്ടിവിറ്റീസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെറുതെ ഇരുന്ന് മൈൻഡ് ചെയ്യുക എന്നല്ല, അതിനപ്പുറം നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ജസ്റ്റ് നമ്മൾ രാവിലെ കയറുന്നു, വൈകുന്നേരം വരെ മൈനിങ് ചെയ്യണു, കാശുണ്ടാക്കണു, കാറ് വാങ്ങുന്നു, ആ ഒരു കൺസെപ്റ്റല്ല നമ്മൾ. അതർ ദാൻ ദാറ്റ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാം പ്ലെയേഴ്സിനെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്നും റിവീൽ ചെയ്യാത്തത്. എല്ലാം തന്നെ നമ്മൾ ലൈവിൽ ഇപ്പോൾ കാണിച്ചാൽ പിന്നെ നമുക്ക് ആ ഒരു പ്ലെയേഴ്സിനെ, ലൈക്ക് വ്യൂവേഴ്സിന് ഓക്കെ അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആണ്, ബട്ട് പ്ലെയേഴ്സിന് എന്തെങ്കിലും ഒരു ഇത് വേണ്ട എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കളിക്കുമ്പോൾ ആ ഓക്കെ ഞാനിത് അൺലോക്ക് ചെയ്തു എന്നൊരു ഫീൽ കിട്ടുന്നുണ്ട്. ഗൺ മെക്കാനിസം, ഓ ഗൺ മെക്കാനിസം, ഓക്കെ ഇമസിൻ്റെ തോന്നില്ല അത് വെക്കണേ. ഓക്കെ അപ്പോൾ ഇവിടെയാണ് വഴി പോകുന്നത്. എടാ അവിടെ ഒരുത്തും പോകണു, ഇപ്പം ഇവിടെ എവിടെയാണ് വഴി? ഓക്കെ എടാ അപ്പോഴേക്കും പെട്ടോളൂ, ആ ഇതാണ് കേസ് വഴി. നമുക്കിപ്പോൾ പണ്ടത്തെ പോലെ ചില്ലിയാട് പോകാനായിട്ട് മറ്റേ കുന്നും മലയൊന്നും കയറേണ്ട ആവശ്യമില്ല, നമുക്ക് ടാറിട്ട റോഡുണ്ട്. എനിക്ക് പെട്ടോളിന് ശേഷം പോയി ഗൈസ്, അങ്ങനെ നമ്മൾ വഴി കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ വഴി. സോ ഇത് ലൈക്ക് വേറെ എവിടെയും ഉണ്ടായിരിക്കില്ല. നമുക്ക് ഇതിന് വേണ്ടി നമ്മൾ റോഡിൽ ടാറൊക്കെ ഇട്ട്, അല്ല മലയും കുന്നൊക്കെ ഇടിച്ച് റോഡൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചതാണ്. മറ്റേ പറഞ്ഞാൽ നമുക്ക് ചില്ലട് പോകാൻ കഴിഞ്ഞാൽ ആ കുഞ്ഞു വഴി കൂടെ പോയി താഴേക്ക് എത്തുമ്പോൾ ചത്തുണ്ടോ. ഇത് പറയുമ്പോൾ നമുക്ക് നല്ലൊരു ഹെവി വണ്ടിയൊക്കെ ആയി ഒന്ന് ചില്ലിയാനൊക്കെ ആയിട്ട് ഫ്രണ്ട്സായിട്ട് നൈസായിട്ട് പോകാം. എത്ര ബോഡി ഷോട്ട് വേണം ഡെഡ് ആവാൻ? ആ ബ്രോ അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്. നമ്മൾ കളിച്ച് പ്ലെയേഴ്സിനെ നോക്കുമ്പോൾ തന്നെ ആ ഓക്കെ മൂന്നടിയിൽ ആൾ ചത്തു സെറ്റ്, ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. എന്തായാലും ഗ്രൈൻഡ് ചെയ്യണവർക്കും റോബർ ചെയ്യണവർക്കും അവർ മെൻ്റലി എന്തായാലും നല്ല സാറ്റിസ്ഫൈ ആയിക്കോളും. കാരണം നല്ല രീതിയിലുള്ള ഔട്ട്പുട്ടും കാര്യങ്ങളും എല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു ഇൻകമൊക്കെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം അങ്ങനെ. ഓ എടാ ഇത് സീനാട്ടോ, ഈ വഴി റോഡിൽ മരക്കെയാണ് സീൻ സീൻ സീൻ. എന്തായാലും ചില്ലാടിക്ക് ഇങ്ങനത്തെ ഒരു വഴി വന്നു തന്നെ നന്നായിട്ടാണ്. മറ്റേത് നമ്മളിങ്ങനെ എല്ലാം വണ്ടി കയറണമെന്നില്ല, ഇതിപ്പോൾ ഒരു സൈക്കിൾ ഓടിച്ചിട്ടാണെങ്കിലും കയറാം. എടാ ഫ്യൂലി സ്ലോ എന്നാൽ എന്താ തന്നെ ഓട്ടുണ്ടോ ഇപ്പോഴും ഫ്യൂൽ അടിച്ചത്, അടിക്കുമ്പോൾ നമുക്ക് തീരാ. ഓ ഓഫ് റോഡ് സീൻ, ഇത് പക്ഷെ നൈസ് ആണ് കേട്ടോ. ഇത് എക്സ്പ്ലോർ ലൈക്ക് ഒരു ഡിഫറെൻ്റ് ഫീൽ കിട്ടുന്നത് നമുക്ക് ഈ ഒരു വഴിയൊക്കെ. മറ്റേ പറഞ്ഞാൽ നമ്മുടെ യൂഷ്വൽ പാത്ത് ഒക്കെ അല്ലേ എപ്പോഴും പോകുന്ന വഴികൾ. ഇതൊന്നും ഇതൊക്കെ ലൈക്ക് ആസ് എ പ്ലെയർ ആയാലും ഏതൊരു ബിഹേവിയറിൽ നോക്കുകയാണെങ്കിലും നൈസാണ് ഈ സംഭവങ്ങളൊക്കെ. ഓക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ലൈറ്റ് ഓൺ ആക്കാം. എഫ് പി എസ് ചെറിയൊരു ഇതുണ്ടായിരിക്കാം, ബട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ രസം വേണ്ടല്ലേ. ഓക്കെ നിയർലി 200 വാച്ചിങ്, നൈസ് നൈസ് നൈസ്. ഇത് ആക്ച്വലി ഇത് കൂടെ പോകുമ്പോഴേ നമ്മൾ സാൻ ആൻഡ്രിയാസിലൊരു ഇതില്ലേ, സാൻ ആൻഡ്രിയാസിൽ ചില്ലിയാട് നമ്മൾ കയറി പോകുമ്പോൾ ഒരു വഴിയില്ല സൈക്കിൾ റേസ് ഒക്കെ ഉള്ളത്, അതുപോലത്തെ ഒരു ഫീല്. കുറേ വളവും മസ്സിനുകൂടി വഴി, അല്ല മസ്സിനുകൂടി വഴി കൂട്ടിക്ക് പോകുമ്പോൾ ഇങ്ങനെ വഴിയൊന്നുമില്ല അല്ലേ. ഇല്ലില്ല പക്ഷെ നൈസായിട്ട് നോക്കി സംഭവം. നിങ്ങളൊരു 4-5 പേര് കൂടിയിട്ട് റേസൊക്കെ ഇത് കൂടെ വെച്ചാൽ എന്തായാലും കുറേ എണ്ണം താഴെ പോകും. ഹലോ, ആ യെസ്, ആ ഞാൻ ലൈവാ. ഐ ശരി, ഓക്കെ ബേബി ഗേൾ ബൈ. ലൈവാ ലൈവാ, റോക്സിൻ്റെ ചാനലല്ലേ? ഓക്കെ അത് വേണമെങ്കിൽ വെള്ളം കുടിക്കാം, ഇപ്പം വെള്ളം വേണ്ട. പ്ലീസ് ഇഷ്യൂ എന്തിന് പി എൽ ഇഷ്യൂ കാണിക്കുമോ, പിന്നെ എഫ് പി എസ് ടോപ്പ്. ബ്രോ പിങ്ങും ഇതാ ടോപ്പിൽ നിങ്ങൾ ലൈവിൽ കാണാൻ പറ്റുന്നുണ്ടാവല്ലോ. പിങ് ഇതാ കറൻ്റ്ലി ഇപ്പോൾ ഇതാ പിങ് 48, പി എൽ ഇഷ്യൂ ഇതാ 2% ഒക്കെ ഉള്ളൂ. പിന്നെ എഫ് പി എസ് നിങ്ങളിപ്പോൾ ഇതാ ഇപ്പോൾ 53-56 അല്ലേ. നമുക്കിനി എഫ് പി എസ് ബൂസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് അതിലൊരു ഇത് കാണാൻ പറ്റും. എഫ് പി എസ് ബൂസ്റ്റ് ഇട്ടാൽ കണ്ടോ ഒറ്റയടിക്ക് നിങ്ങൾക്ക് 68-67 കണ്ടോ ചേഞ്ച് ഉണ്ടോ ടോപ്പിൽ, ടോപ്പ് ലെഫ്റ്റിൽ ഒരു 20-10% ഹൈക്ക് കിട്ടും എഫ് പി എസ്സിൽ. അത് നല്ലൊരു ചേഞ്ച് അല്ലേ.
ഇപ്പൊ ഒരു ഒരു 20 FPS കിട്ടുന്ന ആൾക്ക് 20 കൂടെ പറഞ്ഞാൽ ഇത്ര 40 അടുത്തായി. നല്ലൊരു ചേഞ്ച് അല്ലേ. ഈ പെട്രോൾ ആണ് ഒരു വിഷയം. ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് തീർന്ന് തീർന്ന് ഒരു ക്യാൻ വാങ്ങി മുടിയും. ബ്രോ പി വി പി എങ്ങനെയാണ്? 3 ഹെഡ് 12 ബോഡി അല്ലേ ഇറ്റാച്ചി ബ്രോ കറൻ്റ്ലി? അയ്യോ ഒരു മിനിറ്റ്, പെട്രോൾ ക്യാൻ ഇസ് ടു ലോ. പെട്രോൾ ഇല്ലടാ. ചില്ലിയാടി ഓടി ഓടിക്കേറേണ്ടി വരുമോ? ഇനി ഉണ്ടല്ലോടാ. അയ്യോ അയ്യോ എടാ ഇത് വിളിപ്പിച്ചു വിളിപ്പിച്ചു. പെട്രോൾ ക്യാൻ. ആ ബ്രോ അതുപോലെ നമുക്ക് പി വി പി സോറി നമുക്കിങ്ങനെ 1v1 അല്ല എറേനയും കാര്യങ്ങളെല്ലാണ്ട് നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാനും ചെറിയ ടീഡിയം കണ്ടക്ട് ചെയ്യാനും, ചെറുതല്ല കുറച്ചധികം വലിയ ടീഡിയം കണ്ടക്ട് ചെയ്യാനും എല്ലാം നമുക്കിതിൽ ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ പ്ലേയേഴ്സിനെയും കൂട്ടി വന്നാൽ മാത്രം മതി. പ്ലേയേഴ്സ് ഓൾറെഡി നമുക്ക് 80 to 90 പ്ലേയേഴ്സ് ഇപ്പോൾ ഉണ്ട്. സോ നിങ്ങളുടെ ഒരു ഇതും കൂടി ഉണ്ടെങ്കിൽ നൈസായിരിക്കും. എടാ മുഞ്ചി പെട്രോളില്ല ഒന്നുമില്ല. ന്യൂ ഗ്യാങ് ഇൻവൈറ്റ് ആക്കി കൂടെ. ആ ബ്രോ എല്ലാവരും ന്യൂ ഗ്യാങ്സിനായാലും എല്ലാവർക്കും സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും വന്ന് ജോയിൻ ചെയ്യാം, ഡിസ്കോളിൽ ജോയിൻ ചെയ്താൽ മതി. ആ ബ്രോ FPS ബൂസ്റ്റർ മെനു ഉണ്ട്, അങ്ങനെ കുറേ പരിപാടി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതാ റോബ്ലോക്സ് ക്യാരക്ടർ റോൾ. ഓക്കെ 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 ഓക്കെ. ഇത് റോക്സ് ആണോ ഇറ്റാച്ചി ബ്രോ? റോക്സ് അല്ല ബ്രോ. നമ്മൾ ഇപ്പോൾ പെട്രോൾ തീർന്നിരിക്കുക അല്ലേ. 206 വാച്ചിങ്. ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. എടാ പെട്രോൾ ചോദിക്കാൻ പറ്റും, ഇപ്പോൾ ആരെയുള്ള ഇവിടെ? പെട്രോൾ തീർന്നിരിക്കുകയാണ്. സാധാരണ മെൻഷൻ ആണെങ്കിൽ പെട്ടുണ്ടാവും നമ്മൾ. അപ്പൊ എപ്പോഴും ആലോചിക്കാം, ഒരു 2 ലിറ്റർ 2 കുപ്പി പെട്രോൾ എപ്പോഴും കയ്യിൽ വെച്ചോ. സംഭവം പെട്രോൾ അത് തീരുന്നില്ല കേട്ടോ, നമ്മൾ ഓരോ വട്ടം 2.3 പോയിന്റ് ഒക്കെ അടിക്കുന്നുള്ളൂ. ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു 350 കിലോമീറ്റേഴ്സ് ഒക്കെ ഈസി ആയിട്ട് കിട്ടും. ആയ ബ്രോ റോക്സ് എവിടെ? റോക്സ് എവിടെയെന്നോ ബ്രോ? റോക്സ് റോക്സ് പ്രോ ഇത്ര നേരം ഉണ്ടായിരുന്നു. റോക്സ് പ്രോ ഇപ്പോൾ കറൻ്റ്ലി സെർവറിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതൊരു സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനായിരിക്കും ഉണ്ടായിരിക്കുക. ഹേസൻ ബ്രോ ഹായ് ബ്രോ. ഹേസൻ ബ്രോ വന്നോ ലൈവിൽ? ഹായ് ബ്രോ ഹേസൻ ബ്രോ. ഹായ് 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 ബ്രോ. പാലക്കാടാണോ വീട്? ആ ബ്രോ പാലക്കാട് വീട്. എന്ത് ടോക്കിൽ അങ്ങനെ തോന്നിയോ ഗൈസ്? അപ്പോൾ നമ്മൾ എന്തായാലും പെട്രോൾ അടിച്ച് ചില്ലിയാടിക്കുള്ള യാത്ര തുടരുകയാണ്. നമുക്ക് ചില്ലിയാടിക്ക് നമ്മൾ അടിപൊളിയായിട്ടൊരു റോഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുമ്മാ ഇനിയിപ്പോൾ കാട്ടിക്കൊടുക്കുന്ന പോകേണ്ട ആവശ്യമില്ല. ടാറിട്ട റോഡൊക്കെ ഉണ്ട്, ബട്ട് സൂക്ഷിച്ചു പോവാ. വളവും തെരുവൊക്കെ ഉണ്ട്, ഇതുപോലെ വന്നെങ്കിൽ ഇടിച്ചു തറപ്പും. എവിടെ ആരും ഓടിപ്പോണ്ടാ പാവം. ഹലോ 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 പെട്രോൾ തീർന്നിരിക്കാവല്ലേ, സാരല്ല കയറി കൊടുക്കും. ഹലോ. ആ ഓക്കെ 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 സാറേ, റോഡൊക്കെ മാറിയില്ലേ, വഴിയൊക്കെ മാറി. എന്തായാലും ചില്ലാടിക്ക് വേണ്ട ടാർട്ട റോഡൊക്കെ വിഷയം വിഷയം. ഗൈസ് ഇപ്പൊ ഞാൻ കാണിച്ചിരുന്നാ, ഇപ്പൊ കറന്റ് നിങ്ങൾ നോക്കി ഒരു 42 FPS അല്ലേ. ആ തത്സമയം ലൈവാണ്. എന്തേ? ഓക്കെ 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 ഗൈസ് നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ആരും നമ്മുടെ ഒപ്പം ഇരിക്കുന്ന എനിക്കറിയില്ല. എൻജോയ് ദി സർവ് യാ റോക്സ് ബ്രോ. ഗൈസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ കാണിച്ചുതരാം. ഐ മീൻ അങ്ങനെയല്ല. സെറ്റല്ലേ? ഓ എന്താ വിളിച്ചത്? സൂര്യപ്രകാശം നോക്കിയേ. അതെ ഒന്നും ആരോഗ്യം, ഞാനിത് 8 ലോ ഗ്രാഫിക്സിൽ ഇട്ടിരിക്കണേ. നമുക്ക് എക്സ്ട്രാ മോഡ് ഇൻ ഗെയിമിൽ തന്നെ ഉണ്ട്. ഓമ്പോ സെറ്റ് സ്ഥലം നോക്കി. ചില്ലിയാണ്ടിൽ വീടൊക്കെ ഇരുന്നു അല്ലേ, വിഷയം വിഷയം. ഒന്ന് ഒന്ന് നോക്കട്ടെ, ചുറ്റും നോക്കട്ടെ.
ആ എന്താണ്? ഞാൻ അവിടെ ഉണ്ട്, അകത്തുണ്ട്. ആ ഉണ്ട്. ഓക്കെ 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 ഓക്കെ. ആ ബ്രോ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. ഹലോ ഗൈസ്, ആൻഡ്രോ ഇൻ ദ ചാറ്റ് ഗൈസ്, സോറി വി സി ഗൈസ്. ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഏരിയ. സോ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ബിൽഡിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വീട് വാങ്ങാം, ഭാര്യയും കുട്ടികളും സെറ്റാക്കാം, അങ്ങനെയല്ല, ഐ മീൻ ലൈഫ്. യാ ഒരുപാട് പേരെ കമന്റ്സ് കണ്ടോണ്ടാ ഞാൻ പെട്ടെന്ന് കേറി വന്നെ. കൊറേ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിക്കണ്ടായിരുന്നു. പറയൂ, കേക്കട്ടെ. ഓക്കെ, അപ്പോ ഇനി ഗൈസ് ഇനി ചോദിച്ചോട്ടോ, ഡൗട്ടുകളൊക്കെ ചോദിച്ചോ, എന്ത് വേണമെങ്കിലും ഓരോന്നായിട്ട് എല്ലാവർക്കും പറയാം പറയാം. ആരുമില്ല, കാശെടുത്ത് പോ. ഡൗട്ട് ചോദിച്ചോളും, ഡൗട്ട് കൊറേ ചോദിക്കാണ്ടായിരുന്നു. ഗൈസ് എക്സ്പ്ലോറിങ് ഏത് വരെ? എക്സ്പ്ലോർ എക്സ്പ്ലോർ നമ്മൾ ഇവിടെ ചില്ലിയാട് വരെ എത്തി. നമ്മൾ വിസിയിലാണ്. അല്ല, ഞാൻ അവിടെ സംസാരിച്ചായിരുന്നു. ആംബുലൻസ് വാങ്ങാനും എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടംപോലെ വീടുകളും ഉണ്ട്, ഇഷ്ടംപോലെ വില്ലകളുണ്ട്. ഓ, ഇത് പാപ്പ ആൻഡ്രോ, ഇവിടെ ഇഷ്ടംപോലെ വീടാ അല്ലേ? എത്ര വീടാ? ഓ, പെട്ട് 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 പെട്ട്. ഓ, ഇത് ഇത് ഇവിടെ ഒരു ടിഡിഎം വെച്ചാ നൈസ്. ഇതിൽ മെയിൻ ഹെഡ് ആരാ? ഒരു മിനിറ്റ്ടാ, ഞാൻ ഒന്ന് കമന്റ് നോക്കണേ. ഇതിൽ മെയിൻ ഹെഡ് ആരാ? മെയിൻ ഹെഡ് ആൻഡൻ ജാക്സൺ, പഴയ ടീം തന്നെയാ ബ്രോ. ആൻഡൻ, ബ്രോക്സ്, ദീപു ബ്രോ, അങ്ങനെയുള്ള എല്ലാവരും തന്നെ ആസ് യൂഷ്വൽ. ഗൺ മെക്കാനിക്സ് ബോഡി ഷോട്ട് ആണോ? ഗൺ മെക്കാനിക്സ് വർക്ക് ചെയ്യുന്നേ ഉള്ളൂ ബ്രോ. ആക്ച്വലി ഗൺ മെക്കാനിക്സ് കഴിഞ്ഞിട്ടില്ല, അണ്ടർ വർക്കാണ്. അപ്പോൾ അത് ബോഡി ഷോട്ട് ചെയ്യണ്ട എന്നാണ് തീരുമാനം. ഹെഡ് ഷോട്ടായിട്ടും ബോഡി ബോഡിയായിട്ടും അങ്ങനെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു റിയാലിറ്റി കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പിന്നെ ഓരോ കണ്ണിനും ഓരോ രീതിയിൽ ഡാമേജ്, പവർ, അങ്ങനത്തെ ഐ മീൻ റേഞ്ച് കാര്യങ്ങളൊക്കെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ഓഡിയോ ലൈവിൽ ക്ലിയർ ആണോ? ആ ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ ആണ്. ഞാൻ പറഞ്ഞു പറയാം, ഓഡിയോ ക്ലിയർ അല്ലേ. റേജ് ഓർ 5M? 5M ആണേ ബ്രോ. സിറ്റി സ്ലോട്ട് കൂട്ടുമോ? പ്ലേയേഴ്സ് കയറുന്നതിനനുസരിച്ച് നമ്മൾ കൂട്ടും. പി എൽ ഇഷ്യൂ ഉണ്ട് ബ്രോന്നോ? എന്റെ നോക്കണ്ട. എന്റെ 10 Mbps സ്പീഡിലാണ് ഞാൻ ഇപ്പൊ ലൈവ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ്. ആൻഡ് എന്റെ ഡിവൈസും ഭയങ്കര ഷോക്ക് ആണ്, അതുകൊണ്ടാണ്. അല്ല, പി എല്ലും ഡിവൈസും ബന്ധമില്ല, ഞാൻ പറയാണ്. 200 പ്ലസ് വാച്ചിങ് ദ സ്ട്രീം ഗൈസ്, വെൽക്കം ടു ദ സ്ട്രീം. ഗൺസ് ഇപ്പം SMGയും പിസ്റ്റളും മാത്രമേ ഉള്ളൂ. അതൊരു RP രീതിയിലായിരിക്കും AR ഗൺസ് സിറ്റിയിലോട്ട് വരുന്നുണ്ടാവുക. അപ്പോ ഓൾ ദ ബെസ്റ്റ് ഹൈസ, വെൽക്കം ടു ദ സ്ട്രീം, വെൽക്കം ടു ദ സ്ട്രീം. താങ്ക്സ് യു, താങ്ക് യു ഹൈസൻ. ഒരു RP രീതിയിൽ AR ഗൺസ് കൊണ്ടുവരാന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്തായാലും. ഇപ്പോൾ കറൻ്റ് എത്ര 128 സ്ലോട്ട്സ് ആണ് ഇപ്പം? 128 തന്നെ അല്ലേ? അതെ, 128 സ്ലോട്ട്സ്. ആൻഡ് ഗൈസ്, ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു, ചൂച്ചായ ഉണ്ടോ? ചൂച്ചായ ഒന്നും ഇല്ല ബ്രോ. ഗൈസ്, ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധയിൽ വെച്ചോളൂ. ഇവിടെയാണ് നമ്മുടെ ഒരു ഒരു സർപ്രൈസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതുവരെ ഒരു സിറ്റിയിലില്ലാത്തൊരു സർപ്രൈസ്. നിലവിൽ വല്ല ഗ്യാങ്സ് ഉണ്ടോ? നിലവിൽ ഗ്യാങ്സ് ഉണ്ട് ബ്രോ. ഇപ്പോൾ ഓൺലൈൻ ആണോ സിറ്റി? അതെ, ഓൺലൈൻ ആണ്. പ്ലേയേഴ്സ് ഉണ്ട് ബ്രോ, 90 പ്ലസ് പ്ലേയേഴ്സ് ഉണ്ട് ഗൈസ്. ഇപ്പോ കുറവ്, ഇപ്പോ 40 പ്ലസ് ആണ്, 40 പ്ലസ് ഉണ്ട്. ഫസ്റ്റ് ഡേ അല്ലേ? ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഫുൾ ആയിട്ട് വന്നാൽ അപ്പോൾ തന്നെ ഗ്യാങ് ആക്കുമോ? അതെ, ആക്കും. അല്ല, അപ്പോൾ തന്നെ ആക്കുമെന്നല്ല, ഒരു ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 20+5 എന്നുള്ള രീതിയിലാണ് ഗ്യാങ് സ്ലോട്ട് വെക്കുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഫുൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഇത്ര മെമ്പേഴ്സിന് ഇത്ര അവേഴ്സ് ആക്ടിവിറ്റി, അത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി അവരെ ഗ്യാങ് സ്ലോട്ട് കൊടുത്ത് ഗ്യാങ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യും. ഇപ്പോൾ നമുക്ക് തന്നെ, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എത്ര അവേഴ്സ് ആക്ടിവിറ്റി ആയി എന്നൊക്കെ, മനസ്സിലായോ? അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ,
ജസ്റ്റ് നമ്മൾ ഈ സ്റ്റാർട്ടിങ് തന്നെ മൾട്ടി ക്യാരക്ടർ ലോഡിംഗ് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണിക്കും നിങ്ങളുടെ ഓരോ ക്യാരക്ടർ എത്ര മണിക്കൂർ കളിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിൻ ഹെൽപ്പ് ഇല്ല, നിങ്ങൾക്ക് തന്നെ നോക്കിയിട്ട് കൺഫേം ചെയ്യാൻ പറ്റും നിങ്ങൾ എത്ര മണിക്കൂർ ആക്ടിവിറ്റി ആയിരുന്ന. അപ്പോൾ ആക്ടിവിറ്റി ടൈമൊക്കെ നമ്മുടെ റൂൾസിലുണ്ട്, അപ്പോൾ നോക്കിയാൽ മതി. ആ ആക്ടിവിറ്റി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ എങ്ങനെ കേറുന്നത് അതിന്റെ ലിങ്ക് ഡിസ്കോർഡിൽ ഇട്ടിട്ടുണ്ടോ ബ്രോ? നേരത്തെ ഉണ്ടായിരുന്നവർക്ക് ഓൾറെഡി വൈറ്റ് ലിസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഡയറക്ട്ലി കേറാ സെർവറിൽ, ഒരു മാറ്റവും വേണ്ട, നിങ്ങൾക്ക് ഡയറക്ട്ലി വൈറ്റ് ലിസ്റ്റ് ഇട്ടു. 25 ഉള്ളോ ഗ്യാങ് സ്ലോട്ട്? 25 ഗ്യാങ് സ്ലോട്ട് ഉള്ളൂ എന്ന് പറഞ്ഞാൽ കറന്റ്ലി നമ്മൾ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. കാര്യം ഇവിടെ അവൈലബിൾ ഇപ്പൊ കറന്റ്ലി ഉള്ള പ്ലേയേഴ്സൊക്കെ 25 ഗ്യാങ് സ്ലോട്ട്സ് ഉള്ള പ്ലേയേഴ്സാണ്. ഞാൻ ഉദ്ദേശിച്ച ഞാനല്ല, ഞങ്ങൾ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറേ ഗ്യാങ് സ്ലോട്ട്സ് കാണുന്ന പറഞ്ഞാൽ 30-35 വരെയൊക്കെ പോയ സർവീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ അതിൽ എത്ര പേര് ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നോക്കണ്ടേ. അപ്പൊ ആക്റ്റീവ് ആയവരെ മാത്രം മാക്സിമം പ്ലേസ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ 30-35 പ്ലേയേഴ്സ് ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഗ്യാങ് സ്ലോട്ടിൽ ആൾട്ടറേഷൻ ചെയ്യും, അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. ആൻഡ്രോ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ MS-13 അട്ടപ്പാടി TVA ബെല്ലാരി ATX ഗേറ്റ് അറിയില്ല ബ്രോ, എല്ലാവരും നമ്മൾ കുറെ പേരെ വിളിച്ചുകൊണ്ട് നിൽക്കുവാണ്. നമുക്ക് ലാസ്റ്റ് മൊമെന്റിൽ പെട്ടെന്ന് നമ്മൾ ഇന്നലെ രാത്രി ആ സെർവർ അനൗൺസ് ചെയ്ത ഇന്ന് ലോഞ്ച് ചെയ്യുന്ന, അപ്പോൾ അതിന്റെ ഒരു ഡിലേ ഉണ്ട്. നമുക്ക് എല്ലാരും വിളിച്ചെത്താൻ പറ്റിയിട്ടില്ല, കുറെ പേരെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, അറിയുന്ന രീതിയിൽ പേഴ്സണലി ഒക്കെ എല്ലാരും വിളിക്കുന്നുണ്ട്, അങ്ങനെ ഇപ്പൊ പോയിക്കൊണ്ട് നിൽക്കുക. ആൻഡ്രോ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേറെ എന്തൊക്കെയാ ലൈക്ക് ഹഡ്ഡും കാര്യങ്ങളും കാണിച്ചു കഴിഞ്ഞു, എല്ലാം പറയണ്ട, പോസ്റ്റ്മെനു കാണിച്ചു കൊടുത്തു. ഓക്കേ, ബാക്ക് സ്റ്റോറി വേണോ വൈറ്റ് ലിസ്റ്റ് എടുക്കാൻ? വേണ്ട. SRR അവരൊക്കെ നമ്മൾ അറിയിച്ചു, എല്ലാവരും അറിയിച്ചു വരുന്നേ ഉള്ളൂ ബ്രോ, ഓൾമോസ്റ്റ് കുറേ പേരെ അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരോടും വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറയുന്നുണ്ട്. എനിവേ ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. സ്പീഡ് ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, സ്പീഡ് കളിക്കുന്നുണ്ടായിരുന്നല്ലോ. അത് ശരി, വഴി ചേർത്തോ ചതി. TVA-നെ വിളിച്ചോ? കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ, കാര്യം ഞാനല്ല ഇൻവിറ്റേഷൻ്റെ കാര്യം നോക്കിയത്. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടുന്ന് ആരൊക്കെ വന്നിട്ട് ഇപ്പം സ്പീഡൊക്കെ ഇവിടെ കളിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ അല്ലെങ്കിൽ കളിക്കാൻ എന്തോ ആ ട്രിക്കി, പിന്നെ ആരൊക്കെയോ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മേ ബി അവർ വരുമായിരിക്കും ആരെങ്കിലുമൊക്കെ. വൈറ്റ് ലിസ്റ്റ് കിട്ടാൻ ഒത്തിരി ടൈം എടുക്കും? ഇല്ല ബ്രോ, അത്ര വലിയ ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ കൊടുക്കും. പിന്നെ ഇപ്പോൾ ഈ എന്താ പറയുക, സെർവർ ലോഞ്ച് ഡേറ്റ് ആകുമ്പോൾ ഇപ്പം ഇന്ന് എന്തെങ്കിലും ഇപ്പോഴും നമ്മുടെ പല വർക്കും പെൻഡിങ് ഉണ്ട്. ഇപ്പം നമ്മുടെ FFA, TDM, വില്ലേജ് ക്യാപ്ചർ ഇതൊക്കെ നമ്മൾ ഒരു എൻഡ് സ്റ്റേജിൽ വെച്ചിരിക്കുകയാണ്, അതൊക്കെ നമുക്ക് തീർക്കാനുണ്ട്. അപ്പം അതൊക്കെ തീർക്കണം. പിന്നെ എന്താ തോറാസ ഉണ്ടായിരുന്നേ? ആ പിന്നെ ഗൺ മെക്കാനിക്സ് ഒന്ന് ആൾട്ടർ ചെയ്തെടുക്കാനുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പണികളുണ്ട്. പിന്നെ ഗൺസ്, ബാക്കി AR ഗൺസ്, ആ ചെറിയ ചെറിയ പണികൾ. എടാ ഇതെന്തോ ഇത്, ആരും ആരൊന്നും വിചാരിക്കണ്ട, ഞാൻ സ്കിൽ ഇട്ടതാണ്. ഓക്കേ, ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടാ നന്നായി. പിന്നെ നമ്മൾ ലെവൽ സിസ്റ്റം ആയിട്ടാണ് ഇപ്പൊ കറന്റ്ലി ജോബ്സ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് എല്ലാവർക്കും ആക്സസ് ചെയ്യാം, പക്ഷെ ജോബ്സ് ലെവൽ സിസ്റ്റം ആയിരിക്കും. ആ റോബറി കാണിച്ചു കൊടുത്തോ? നീ ഇല്ല റോബറി കാണിച്ചു കൊടുക്കാൻ. ട്രക്ക് റോബറി ഓൺ അല്ലേ തൊറാസ, അറിയോ? FRP റൂൾസ് ഒക്കെ എങ്ങനെയാണെന്നൊന്ന് ഷോർട്ട് പറയാമോ? FRP റൂൾസ് നോർമലി ഉള്ള പോലെ തന്നെ ബ്രോ, എല്ലാ സെർവേഴ്സിലും ഉള്ള പോലെ. നമുക്ക് രണ്ട് മൂന്ന് വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഇപ്പൊ കാർ റോബറീസിലൊക്കെ പല സെർവേഴ്സിലും ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരു കാര്യം മാത്രമാട്ടോ പറയുന്നത്, പല സെർവേഴ്സിലും അത് ഒരു ഷൂട്ട് ഔട്ട് സിറ്റുവേഷൻ പോവാറുണ്ട്. പക്ഷെ ഇവിടെ അത് ഷൂട്ട് ഔട്ട് സിറ്റുവേഷൻ ആയിട്ട് നമ്മൾ കൊണ്ടുപോകാൻ അലോ ചെയ്യുന്നില്ല. പിന്നെ ഇപ്പൊ നമുക്കൊരു ട്രക്ക് റോബറി ഉണ്ട്, പറ്റുവാണെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അപ്പോൾ ആ റോബറിയിലേക്ക് പോകണം, ഞാൻ മാപ്പിൽ ഒരു സ്ഥലം മാർക്ക് ചെയ്യാം. അല്ലല്ലല്ല, നീ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വണ്ടി വിട്, ഞാനിവിടെ ലൈവ് നോക്കി കമന്റ് വായിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ചിലപ്പോ ഒന്ന് വണ്ടി എടുത്തോ, പെട്രോൾ ഇട്ടെ. അപ്പോ അങ്ങനെ ഒരു കാര്യം, ഗ്യാങ് ആക്ടിവിറ്റീസ് ഉണ്ടോ? ഗ്യാങ് ആക്ടിവിറ്റീസ് ഉണ്ട്, ടർഫ് ഉണ്ട്. അപ്പൊ FRP റൂളിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചില പുതിയ റോബറീസ് ആഡപ്പ് ചെയ്തിട്ടുണ്ട്,
അതിന്റെയൊക്കെ റൂൾസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമുക്ക് കുറെ എൻ പി സി റോബറീസ് ഉണ്ട്, അതായത് ബോട്ടിന് വെച്ചിട്ടുള്ള റോബറീസ്. അപ്പൊ ആ റോബറീസിൽ ബോട്ടായിരിക്കും വരിക, അപ്പോ അതിന് നിങ്ങക്ക് വെടിവെച്ച് കൊണ്ടുവന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ടൈം കളയണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. പിന്നെ എല്ലാ പ്ലെയേഴ്സിനും ഇൻഡിവിജ്വലി ബിസിനസ് ഓൺ ചെയ്യാൻ പറ്റും. അതെ, പിന്നെ അതുകൂടാതെ ഇല്ലീഗൽ ജോബ്സ് ഉണ്ട്, അതായത് ബ്ലാക്ക് മണി ഉണ്ടാക്കാനായിട്ടുള്ള കുറച്ച് ജോബ്സ്, അതും എൻ പി സി ത്രൂ ആണ്. ചിലതിൽ എൻ പി സി ഷൂട്ട് ഔട്ട്സ് ആണ്, ചിലതിൽ അല്ലാതെ എന്തെങ്കിലും. അപ്പൊ അതുപോലെ ആയിരിക്കും എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. മെറ്റക്ക് ഇവിടെ തന്നെ, അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യും ബ്രോ സിറ്റുവേഷൻ. സ്ട്രീമർ ഫ്രണ്ട്ലി ആയിരിക്കോ, സ്ട്രീമർ ഫ്രണ്ട്ലി ആയിരിക്കോ പറഞ്ഞാല് ഇപ്പോ സ്ട്രീമേഴ്സിന് കണ്ടന്റ് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ അങ്ങനെ ഭയങ്കര സ്ട്രീമേഴ്സിന് മാത്രം പ്രിഫറൻസ് ഒരിക്കലും കൊടുക്കുന്നില്ല. ടി വി ഉണ്ടോ ഇവിടെ? ടി വിയിലെ ചില പ്ലേയേഴ്സ് കേറിയിട്ടുണ്ട് എന്നാണ് കണ്ടത്. എസ് എം ജി ലൈക്ക് ഗൺ മെക്കാനിക്സും നൈസ് ആണ്. ജസ്റ്റ് സജഷൻ. ഓക്കെ ബ്രോ, ആ ഗ്രോസ കാർബൈൻ റൈഫിൾ മതി, എല്ലാം സെയിം ഡാമേജ് സെയിം ഒക്കെ, പിന്നെ ഹെഡ്ഷോട്ട് ആക്കി. ഗ്രോസ കാർബൈൻ ഇവിടെ ഗണ്ണിന്റെ കൺസെപ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തരാം. ഒറ്റ മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ് ഇടാ, പോരെ ബാദിൽ ഒന്ന് അടച്ചിട്ട് വരാം. ഒറ്റ മിനിറ്റ് ബാദിൽ അടക്കേ ബാബ. പാപ്പ ഏത് ഗണ്ണിന്റെ ആര്? അല്ല ഗൺ മെക്കാനിക്സ് ചോദിച്ചപ്പോ പാപ്പ ബാദിലൊക്കെ അടച്ചു തരാന്ന്. അപ്പോ ഗണ്ണിന്റെ കൺസെപ്റ്റ് എങ്ങനെയാന്ന് പറഞ്ഞാല് കൾട്ട് ആയിരിക്കും. അയ്യോ കീ മാറിപ്പോയിന്ന്. ഓക്കെ, കൾട്ട് ആയിരിക്കും നമ്മുടെ എന്ത് കാർബൈന് അതുപോലെ സോൾട്ട് റൈഫിൾ അങ്ങനത്തെ ഗൺസ് കൊടുക്കുന്നത്. ഗ്യാങ്സ് ആരൊക്കെ ഉണ്ടോ അവരായിരിക്കും ഗ്യാങ്സ്, ഗൺ ഷോപ്പുള്ള ഗ്യാങ്സ് ആരൊക്കെ ഉണ്ടോ അവരായിരിക്കും പിസ്റ്റളും എസ് എം ജിയും ഗ്രൈൻഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഒരു റണ്ണിങ്. പിന്നെ ഈ വില്ലേജ് ക്യാപ്ചർ കളിച്ച് കിട്ടുന്ന രീതിയിലാണ് ഗൺസ് അവർക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നത്. അതിൽ നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നത് ഇപ്പൊ ഗ്ലേഷ്യർ അങ്ങനത്തെ ഗൺസ് ഒക്കെയാണ്. അപ്പോ ആ ഗ്ലേഷ്യർ ഒക്കെ ഉണ്ട്, ഗ്ലേഷ്യർ, പിന്നെ നമ്മുടെ വാലറന്റിലെ അങ്ങനെ കളിക്കാറില്ല, അങ്ങനത്തെ കുറച്ച് ഗൺസ്. അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇപ്പൊ കൊണ്ട്. അപ്പൊ ഓരോന്നിനും ഓരോ രീതിയായിരിക്കും. പിന്നെ ഇപ്പൊ ഈവൻ ടർഫിലേക്ക് വേണ്ട ചില സാധനങ്ങളും നിങ്ങൾ വില്ലേജ് ക്യാപ്ചർ കളിച്ചെടുത്താലേ നിങ്ങൾക്ക് അതൊക്കെ കിട്ടുള്ളൂ. സോ ടർഫിന്റെ ഒരു മിനി പോലെ ആയിരിക്കും വില്ലേജ് ക്യാപ്ചർ. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലാണ് സംഭവം കൊണ്ടുവരുന്നത് ഗ്യാങ്സിന് വേണ്ടിട്ട്. അപ്പൊ എടാ നീ എന്ത് കാണിക്കണേ, ഇവിടെ എത്ര ഗ്യാങ് ഉണ്ട് ഇപ്പൊ? നമുക്ക് ഏകദേശം ഒരു നാലഞ്ച് എന്തോ ഉണ്ട് ഇപ്പം. പിന്നെ ഇപ്പൊ ഓൾറെഡി മൂന്നാല് പേര് വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു കൺഫർമേഷനിൽ നിൽക്കുന്നവരുണ്ട്. പിന്നെ ക്ലബ് ഉണ്ട്, പിന്നെ അത് കൂടാതെ പേഴ്സണൽ ബിസിനസ്സുകൾ ഉണ്ട്. ഇനി എങ്ങനെ പുറത്തിറങ്ങും? ഞാനേ ഞാൻ പ്രോ ഡ്രൈവർ എത്തിയില്ലേ, സോറി, ഞാൻ അവിടെ എത്തുന്ന വിചാരിച്ച്. തെറിവിളിക്കൊക്കെ എങ്ങനെയാ ബാങ്? അതിനൊക്കെ നല്ല ബാനായിരിക്കും ബ്രോ. ബ്രോ അങ്ങനെ കൊറേ ഗണ്ണ് കൊണ്ടുവന്നാല് ശോകമാണേ ബ്രോ. അങ്ങനെയല്ല ബ്രോ, ഗണ്ണ് നമുക്ക് പ്ലെയേഴ്സ് ഓൺ ചെയ്യാൻ പറ്റില്ല, ഗ്യാങ്സിന് ചില ഇതിനു വേണ്ടി മാത്രം കൊടുക്കുന്നതാണ് ആ ഗൺസ്. മനസ്സിലായോ? ആർ ഡി സി കൺസെപ്റ്റ് ഉണ്ടോ ബ്രോ? നമുക്ക് ഇവിടെ ആർ ഡി സി ഇല്ല, നമുക്ക് ഇവിടെ കൾട്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് സെർവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലേ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. എത്ര പേർക്ക് അറിയുന്ന അറിയില്ല, ആർ ഡി സി പോലെ ഒരു രീതിയല്ല, അതിന് വേറൊരു രീതി, അതാണ് കൾട്ട് എന്ന് പറഞ്ഞത്. അപ്പൊ കൾട്ടാണ് ഇവിടെ ഉള്ളത്. ബ്രീഫ് ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കണോ? കൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ എങ്ങനെയാ ബ്രീഫ് ചെയ്യാ? അതൊരു ബാക്ക് സ്റ്റോറി പോലെയാ. അപ്പൊ ഇപ്പൊ വി ടൂല് നമ്മള് കൾട്ട് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ കൾട്ടിന്റെ ഒരു കാര്യങ്ങൾ വെച്ചിട്ടാണ്. അവൈലബിൾ ഫ്യൂവൽ സ്റ്റേഷൻ, ഡു യു നോ അവൈലബിൾ ഫ്യൂവൽ സ്റ്റേഷൻ? എടാ ഓഷൻ ഹൈവേ ഗാരേജ് കാണിച്ചു കൊടുത്തായിരുന്നോ? ഇല്ല, ഓഷൻ ഹൈവേ ഗാരേജാ. ഓക്കെ, അന്ന് അവിടെ പോയിട്ട് അങ്ങോട്ട് പോവാ. മണി വാല്യൂ എങ്ങനെയാന്ന് വെച്ചാൽ മണി വാല്യൂ കുറച്ച് ടൈറ്റ് ആണ്, അതിനനുസരിച്ച് എല്ലാം ഇട്ടിട്ടുള്ളത്, വണ്ടിയുടെ പൈസയും എല്ലാം അങ്ങനെ തന്നെ ഇട്ടിട്ടുള്ളത്. നിങ്ങളൊരു 1 hour ഗ്രൈൻഡ് ചെയ്താലും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 60 lakh ആ റേഞ്ച് ഒക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ ചിലപ്പോ. അത് ആദ്യത്തെ ലെവൽ സിസ്റ്റം കൊണ്ടുവരുന്ന പറഞ്ഞല്ലേ, അപ്പൊ ഓരോ ലെവലിനനുസരിച്ചായിരിക്കും ഇതിന്റെ കാര്യങ്ങളൊക്കെ വരും. അപ്പോ കറക്റ്റ് മനസ്സിലാവണെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. Please, 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 please,
പെട്രോള് ഇത് പഴയ സിസ്റ്റം ആണ്, പല കൊറേ പേര് കണ്ടു കാണും, എന്നാലും അതൊരു രസമാടാ. സാധനം എടുത്തോണ്ടോന്ന് അടിക്കണം, സാധനം എടുത്ത് വരും. നിന്റെ കയ്യില ഓ നിനക്ക് കാണുന്നില്ലേ? അയ്യോ എനിക്ക് വണ്ടി അടിപ്പിച്ചിട്, വണ്ടി അടിപ്പിച്ചിട്. ആ ഓക്കെ ഓക്കെ ഓക്കെ. റോക്സല്ല റോക്സ് ബിസിയാണ്, അതുകൊണ്ട് ലൈവ് തൽക്കാലം ഞങ്ങൾ ഏറ്റെടുത്തു. ഇവിടെ ഓൾഡ് ടി വി എ ഗ്യാങ് ഹൗസ് ഉണ്ടോ? ഓൾഡ് ടി വി എ ഗ്യാങ് ഹൗസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഒന്നും ആഡപ്പ് ചെയ്തിട്ടില്ല തോന്നുന്നു. കൊറേ ഒക്കെ ആഡ് ചെയ്ത് വരുന്നേ ഉള്ളു. ഉണ്ടാവും ഓൾഡ് ടി വി എ ഗ്യാങ് ഹൗസ് ആഡ് ചെയ്യാം. അതെ ഓൾഡ് മ്യൂ ഒക്കെ നമ്മളെന്തിനാ ഫ്യൂൽ അടിച്ചത്? ഫ്യൂൽ ഓൾറെഡി 90% ഉണ്ടായിരുന്നല്ലോ. ആ 4000 പോയി, പൊളി. കാശ് പോലെ ഒരു വഴികളെ. കൾട്ട് കൺസെപ്റ്റ് എന്താ പറഞ്ഞാ, കൾട്ട് ഓൾമോസ്റ്റ് ഒരു എന്താ പറയാ ഇതേപോലെ തന്നെ, പക്ഷെ ഒരു ഡിഫറെന്റ് ആണേ ഉള്ളൂ. അതായത് നമ്മളൊരു കൾട്ടിന്റെ കൺസെപ്റ്റ് എന്താ പറഞ്ഞാ, സാധാരണ ആൾക്കാര് പക്ഷെ അവര് തമ്മിൽ പോലും അറിയില്ല. മനസ്സിലായോ? പക്ഷെ അവർക്ക് തമ്മിൽ പോലും ആരാന്നറിയില്ല. അങ്ങനെയാണ് കൾട്ടിന്റെ ഒരു രീതി. പക്ഷെ അവര് ഗണ്ണുണ്ടാക്കുന്നു, ഗ്യാങ്സിന് കൊടുക്കുന്നു, അങ്ങനത്തെ കുറച്ചൊരു ആക്ടിവിറ്റീസ് കൊണ്ടു നടക്കുന്ന ഒരു ടീം. പക്ഷെ അവരെപ്പോ അവൈലബിൾ ആയിരിക്കൂല, അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്നു. പിന്നെ ഗണ്ണ് കൊടുക്കുന്ന ആരാന്നുള്ള ഐഡന്റിറ്റി റിവീൽ ചെയ്യില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പോ ഗണ്ണ് കൊടുക്കുന്ന രീതികളാണെങ്കിലും ഡയറക്റ്റ് ഡീലിംഗ്സ് ഒക്കെ വളരെ കുറവായിരിക്കും കൾട്ടിന്റെ. കൾട്ട് എവിടെയും പോകും, വണ്ടി ഡിസ്പോസ് ചെയ്യും, പൈസ വേറെ എവിടെയും ഡിസ്പോസ് ചെയ്യാൻ പറയും, അവിടുന്ന് പൈസ കളക്ട് ചെയ്യുമ്പോൾ ഇവിടെ വണ്ടിയുടെ ഏരിയ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ഡീലിംഗ് ഒക്കെയാണ് കൾട്ട് നടത്തുക. അതാണ് കൾട്ടിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് ഈ സെർവർ കളിച്ചവർക്ക് അറിയാൻ പറ്റും. ഓ മൈ ബാഡ്, അത് അപ്പുറത്താണ്. ആ പിന്നെ മെക്കാനിക്സ് LMC കസ്റ്റംസ്, അവരോട് ഒരുപാട് നന്ദി പറയാനുണ്ട്. കാര്യം അവര് നല്ല രീതിയിൽ വന്ന് കസ്റ്റംസ് ഇവിടെ ചെയ്യുന്നുണ്ട്. അവരെ തന്നെ കസ്റ്റം എന്താ പറയാ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാണിച്ചു തരാട്ടെ, ഇപ്പൊ കാണിച്ചു തരാം. LMC കസ്റ്റംസ് കാണിച്ചു തരാം. അടിപൊളി ഒരു കസ്റ്റംസ് ആണ്. ഹാങ് വെഹിക്കിൾ എല്ലാവർക്കും സെയിം ആണോ? ഇതാണ് നമ്മുടെ ആദ്യം ഓഷൻ ഹൈവേ ഗ്യാരേജ് കാണിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ ബ്രോക്സിന്റെ കലാവിരുദ്ധകളാണ് ഗൈസ്. എല്ലാരും ബ്രോക്സിനോട് അഭിപ്രായം പറയാൻ താങ്ക്സ് പറഞ്ഞാ മതി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഗ്യാങ് വെഹിക്കിൾ എല്ലാവർക്കും സെയിം ആണ്, പക്ഷെ പ്രീമിയം എടുക്കുന്നവർക്ക് നമ്മളൊരു സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് എല്ലാ സിറ്റുവേഷനിലും യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത്. അതിന് പെർട്ടിക്കുലർ സിറ്റുവേഷൻസ് ഉണ്ട്. കസ്റ്റംസ് എവിടെയായിരുന്നു? വരുന്നുണ്ട്. ഇൻവൈറ്റഡ് ആയിട്ട് നമ്മൾ എല്ലാ പറ്റണ എല്ലാരെയും വിളിച്ചിട്ടുണ്ട് ബ്രോ. അപ്പൊ അവരൊക്കെ വരുവായിരിക്കും. ന്യൂ സിറ്റി അല്ല, വേർഷൻ 2 ഇറങ്ങിയതാ നമ്മള്. കാണാൻ പറ്റും സൈഡിൽ എത്ര EMS, പോലീസ്, റോബറീസ് ഏതൊക്കെയാണ്. അതെ, സ്റ്റാർട്ടിങ്ങില് കൊറേ പേർക്ക് അഡ്മിൻ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ആവേശം പ്ലെയേഴ്സ് എല്ലാവരും സ്റ്റാഫ് എല്ലാവരും കാണിക്കുന്നുണ്ട്. ഏതെങ്കിലും ഗ്യാങ് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഗ്യാങ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ബ്രോ. അറിയുന്ന എല്ലാവർക്കും നമ്മൾ ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട്. പിന്നെ കൊറേ പേർക്ക് ഇൻവിറ്റേഷൻ ഇനിയും അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യം എന്താ പറയാ, ഇന്നലെ നൈറ്റ് ആണ് നമ്മൾ സെർവർ അനൗൺസ് ചെയ്തത്. അപ്പോ എല്ലാവർക്കും അയച്ചെത്തിയില്ല. അപ്പോ പറ്റണവർക്കൊക്കെ അയച്ചയച്ച് വരും. അതെ, ഞാനും വലിയ സംഭവം.
ഓ ഇത് EMS ആണ്. ഞാൻ ആരോ മറ്റേ ഫെബ്രുവരിയില് 14 കാണിച്ചോടുത്തായിരുന്നോ എന്താ കേട്ടായിരുന്നു ബ്രോ, കറക്റ്റ് ആയിട്ട് വരുമ്പോ നമുക്ക് ഇതും ബ്രോക്സിന്റെ കലാവിരുതാണ് ഗൈസ്. ഇനി വേഗം വന്നേ, ഞാൻ രാവിലെ ആയി കൊടുക്കട്ടെ, അല്ലെങ്കിൽ പ്ലെയേഴ്സിനെ തെറിയോ. പാപ്പ അവിടെ സ്വിമ്മിംഗ് പൂൾ, സ്വിമ്മിംഗ് പൂൾ കൂടി കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ കാണിച്ചു കൊടുത്തോ ഗൈസ്? നിങ്ങൾക്ക് ഇവിടെ ഇതാ ഇവിടെ തന്നെ കുളിക്കാൻ വേണമെങ്കിൽ. കാറൊക്കെ അവിടെ മുക്കിട്ടില്ലല്ലോ. അയ്യോ ആരെ രാവിലെയൊക്കെ ടൈം ഫ്രീസ് ചെയ്യണ്ടല്ലോ, എന്തിനാ ഫ്രീസ് ചെയ്യണ്? അത് റൺ ആയിക്കോട്ടെ, എന്തിനാ? ഒരു മഴയൊന്നും ഇടാൻ പറ്റുമോ? ഒരു രസം മഴ ഇടണോ രാവിലെയോ? ആ എന്താ രാവിലെ മഴ പെയ്യത്തി. ഞാൻ കൊറേ ആലോചിച്ചേ, ഞാൻ വായിക്കാം. എന്താ ഉത്തരവാദി ഞാനാണ് ഗൈസ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്ര പോരാ. എന്നെയാണ് ചോദിച്ചത്. പിന്നെ ഈ മറ്റേ കേക്കണത് ടെക്കാക്കോസ്വൈറ്റി എജന്റിലെ പഴയ സ്റ്റാഫാണ്, അത് എടുക്കാറില്ല. ചിലപ്പോ ഇന്ന് പോയി കഴിഞ്ഞാൽ ഇനി നമ്മളെ വീത്രേക്ക് ഇറങ്ങുമ്പോ വരുള്ളൂ, അതുകൊണ്ട് ഞങ്ങളെ വലിയ മൈൻഡ് ആക്കാറില്ല. എനിക്ക് തോന്നണേ ഞാൻ അങ്ങയുടെ ശബ്ദം. നീ ചെല്ല്, നീ LMC കസ്റ്റംസ് ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇപ്പൊ ശരിയായി. ഓക്കേ ഇനി എന്തെങ്കിലും പറഞ്ഞോ, ഇനി ലൈവിലേക്ക്. പോയതാണ്, പുള്ളിയും ബിസിയാണ്. അപ്പം ആൻഡ് ബ്രോ പഴയ ടീം എല്ലാരും അതേപോലെ ഉണ്ട്, നമ്മളെല്ലാരും കൂടെ നടത്തുവാസ്റ്റംസ്. എനിക്ക് ലോഡ് ആയില്ലല്ലോ. നിനക്ക് ലോഡായാ? എനിക്ക് ലോഡായി. അത് പോരെ. വെൽക്കം ടു മെക്സിക്കോയോ? ഓ മെക്സിക്കൻ കസ്റ്റമർ. അപ്പോൾ ഒരുത്തൻ ജിഗിളി കസ്റ്റമർ അല്ലടാ, കസ്റ്റംസ്. ആ അങ്ങനെ. ഇതെന്താ LMC കസ്റ്റംസ്? ഓ നൈസ് ഗൈസ്, എന്റെ ഗ്രാഫിക്സ് നോക്കണ്ട, ഞാൻ യൂട്യൂബിൽ ഓരോണ്ടിരിക്കണേ. ഹൈ ഗ്രാഫിക്സ് ഇട്ടാ നൈസ്. ടിവി ഗാംഗോസ് അവർക്ക് തന്നെ കൊടുക്കണേ. യെസ്, അവര് വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കാം. ആളെ കളിയാക്കോ, കടയിലെ വന്നിട്ട് കാറ് പണിയാൻ നോക്കുമ്പോ പിന്നെ താനാരാ? അല്ല കാലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ചെരിവ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ കാലങ്ങനെയല്ലേ? പണിക്കാരെങ്കിലും ഉണ്ടോ ഇവിടെ? റിപ്പയർ ആയി കൊടുത്തു കസ്റ്റമർ. ചെറുക്കടാണ്, ഫ്രീ ആയിട്ട് തരാൻ ചെയ്ത് കൊടുത്തു. പാപ്പ ഫോൺ ഉണ്ട്, ഞാൻ ഫോൺ കാണിച്ചു കൊടുത്തിട്ടില്ല. ഫോൺ ഉണ്ടോ? ഫോൺ 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 ഉണ്ട്. ഫോണ് അയ്യോ ഇതെങ്ങോട്ട്? എടാ എന്നെ വിളി കൊണ്ടുപോടാ. പാപ്പനല്ലേ, അതൊന്നും ഇറക്കി വിടും.
ഗൈസ് കസ്റ്റംസ് പൈസ നീ കൊടുക്കണം ട്ടോ. ആ പിന്നെ എന്റെ ഒരു ആകള 6000 രൂപ. അതെ അതെ, 6000 പണി എടുത്താ മതി. ഗൈസ് ഞാനും ഇവനും ഇല്ലേ പണ്ട് എം ജി ആർ പി ഒക്കെ ഉണ്ടായിരുന്ന ടൈമില് അന്ന് കളിച്ചവർക്ക് അറിയണ്ടാവും ജനതാ ഗാരേജ് തുറന്ന കസ്റ്റംസ് ഞാനും ഇവനും നടത്തിയിരുന്നത്. അയ്യോ അത് അതൊരു വിഷയം കസ്റ്റംസ് ആയിരുന്നു. ഞാനായിരുന്നു മൊയലാളി. ന്യൂ ക്യാരക്ടർ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്തിട്ടും കറക്റ്റ് ആയിട്ട് ചെയ്യാനാണ് പറയുന്നത്. അതെന്താ അറിയോ ബ്രോ, ജസ്റ്റ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്ററും ഇല്ല, കുട്ടിക്ക് ഇഷ്ടമുള്ള കേട്ടോളൂ, ഫസ്റ്റ് ലെറ്റർ മാത്രമേ ക്യാപിറ്റലിൽ പാടുള്ളൂ. പൈസ വയ്ക്കാൻ വരണേ വിൻഡോസ് ഇറങ്ങിയോ? വിൻഡോസ് ടിൻഡ് വേണ്ട, ടിൻഡ് വേണ്ട, 6000 രൂപ കയ്യിലുള്ളൂ ട്ടോ, 1000 ചേർച്ച് പണിയണേ. ആൻഡ്രോയിഡ് ടിൻഡ് കടിച്ചാ നമ്മൾ എന്ത് വെട്ടനാ? 6000 മാം, 6000 ന് പൈസ മതി. ഇതൊക്കെ നൈസ് ആയിട്ടല്ല ഏതാനും 6000 മോള് പോവോ? ഏകദേശം എത്ര വരും? ഓക്കെ ഓക്കെ. പിന്നെ അവന്റെ വണ്ടി ആയതുകൊണ്ട് ലോക്കൽ സാധനം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നിയോൺ റെഡ് വെച്ചോ, റെഡ് വെച്ചോ. ഇതെന്തത്, പിങ്ക് ഒക്കെ അടിച്ചൊരു കാറ്? ഓ നമ്മുടെ കാറ് അതല്ലേ പാപ്പ. മതി മതി, അപ്പൊ ഇന്ന് പണിത. എടാ നീ കൊറേ കസ്റ്റംസിൽ നിന്ന് പണിയില്ലേ? വേണ്ട വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. നീ കൊറേ കസ്റ്റംസിൽ നിന്ന് പഠിച്ചുള്ള ആളല്ലേ, പേര് കൊറോണ വാസു അല്ല ടെക്കാക്ക്. എന്താണ് എന്താ നിന്റെ പേരെന്താ? കൊറോണ വാസു. കൊറോണ 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 ഒന്ന് ബില്ല് മാറ്റിടാൻ പറ്റുമോ? ബില്ല് മാറ്റിടാൻ പറ്റുമോ? ഇൻവോയിസ് എവിടെ ഇരുന്നു? നമ്മുടെ 49 ഇടാൻ പറ്റുമോ ഇൻവോയിസ്? പോക്കറ്റ് ഐഡി. പിന്നെ ബാങ്ക് എടുക്കോ? ബാങ്ക്, അടച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. മാമിന്റെ പേര് സാറ. സാറ ഓക്കെ. അപ്പൊ ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞുതരാം. വണ്ടി കയറിയ ഹാൻഡ് ബ്രേക്ക് എടുക്കണം, ഇല്ലെങ്കിൽ വണ്ടി ആണെങ്കിൽ കുഞ്ഞു എത്ര പേരുണ്ട് ഇപ്പൊ? ഒരു 40+ ഉണ്ട്. കാര്യം ഇത് കൊറേ പേര് അറിഞ്ഞു വരുന്നേ ഉള്ളു. കാര്യം ഞാന് അല്ലേ, നമ്മുടെ സെർവർ നോക്കിയാ അറിയാം. ഇന്നലെ രാത്രി 9 മണിയോ 10 മണിക്ക് എന്തോ അവള് സെർവർ എന്താ ലോഞ്ച് അനൗൺസ് ചെയ്യണേ. EMS ഡൗണോ? ഗൈസ് ഈ വഴി, ഈ വഴി ആർക്കും അറിയോ? ഇല്ലല്ലോ. ഓ ഇതൊരു കെജിഎഫിന്റെ വെക്കാണ്. മിസ്റ്റർ അമൽ ലൈവ് വർക്കിംഗ് ആണോ? ആണല്ലോ. ആണല്ലേ, ഓക്കേ. ഫോൺ ഒന്ന് കാണിച്ചു കൊടുത്തേടാ, ഫോൺ ഒന്ന് കാണിച്ചു കൊടുത്തേ. കുറേ ആയി ചോദിക്കുന്നു. ഇതിന്റെ ഫോൺ ഇല്ല, ഒരു ഫോൺ തരോ? ഫോൺ ഇല്ല. ഇല്ല ഇല്ല, ഫോൺ ഇല്ല. ഒന്ന് ഫോൺ തരോ. ഈസ് നിന്റെ ഐഡി എത്രയാ? 65.
ഓ ടാക്സി സെന്റർ അല്ലേ, ഹലാൽ ടാക്സി. വാവ്. ആ ഗുഡ് ഗയ്സ്, ഇനി ഫോൺ കാണിച്ചു തരാം. ഇവിടെ ഹയറാർക്കി എങ്ങനെയാണ് എന്ന് വെച്ചാ എങ്ങനെയാ ബ്രോ മനസ്സിലായില്ല? അതായത് മേലെ ഇന്ന ആള് അങ്ങനെ അങ്ങനെ ഹയറാർക്കി അങ്ങനെ ആവല്ലോ. ഗൈസ് ഫോണാണ് നമ്മൾ ആദ്യമായിട്ടാണ് അൺലോക്ക് ചെയ്യുന്നത്, സോ ഐഫോൺ ലോക്ക് ചെയ്ത് പരിപാടി അറിയുള്ളൂ. ഹലോ, ഓക്കെ, ക്വിക്ക് സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റാർട്ടപ്പ് മെനു. പ്ലേ സ്റ്റോറൊക്കെ ഉണ്ടല്ലോ ഐഫോൺ. പറ്റുന്നില്ല, എങ്ങനെ മനസ്സിലായില്ല, എന്താ പറ്റാത്തെ? ബ്രോ വിസി വാ, വിസി വായോ ബ്രോ. ഗൈസ് നിങ്ങൾക്ക് ഗെയിമിൻ്റെ ഉള്ളിൽ ഗെയിം കളിക്കാം, ഏതറിയാം. ഈസി വയോ പറയേ തരാം. ഗെയിംസ് ആപ്സ് നമുക്ക് ആവശ്യമുള്ള ആപ്പ് ഗരേജ്, ഇൻസ്റ്റാഗ്രാം. ആ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ വേണ്ട. റേസ്, റേഡിയോ, സ്പോട്ടിഫൈ, ട്വിറ്റർ, ടിൻഡറാ, ഡിസ്കോഡ്. എൻ്റെ നെറ്റ് ഇഷ്യൂ. നമുക്കിതിൽ ഗൈസ് വാട്സാപ്പ് അല്ലാണ്ട് നമുക്ക് വാട്സാപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി നിങ്ങൾക്ക് തന്നെ ഗ്യാങ്ങിനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം, നിങ്ങളുടെ ഇല്ലീഗൽ ആൾക്കാർക്ക് ഒരു വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാം, എന്നിട്ട് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. അങ്ങനെ സിറ്റി ബിൽഡിങ് എന്താലേ ഗെയിമിൻ്റെ ഉള്ളിൽ ഗെയിം. സെലക്ട് ചെയ്യാൻ ക്യാപിറ്റൽ ലെറ്റർ ഇട്ടിട്ടും ബ്രോ ഗെയിമർ പോക്ക് ഒന്ന് വിസി വന്നിട്ട് എന്താ ഇഷ്യൂ എന്ന് കാണിച്ചാലോ ബ്രോ, ചെയ്തേടെ ഒരു മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഇൻ ഗെയിമിലെ ഐ ഡി പറഞ്ഞാൽ മതി, ഞാൻ വരാം. ഇന്റർനെറ്റ് ഡിസ്കോർഡ് ഇൻവൈറ്റ് ലിങ്ക് വർക്ക് ആവുന്നുണ്ടല്ലോ, ഞാൻ ഇപ്പോ അവിടുന്ന് ഇൻവൈറ്റ് അടിച്ചാണല്ലോ. പിഡി ഗാങ് സിറ്റിസൺ, ഓക്കെ അങ്ങനെയോ? അത് പിഡി തന്നെയാ ബ്രോ, സിറ്റി ലിമിറ്റ്സിൽ എപ്പോഴും ഹയറാർക്കിയിലെ ടോപ്പ് പിഡി തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. പിന്നെ ഗാങ്സ് ആണ്, ഗാങ് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ ആസ് യൂഷ്വൽ വരും. ഇതിന് മുകളിൽ വേറെ ആരും ഇല്ല. പിന്നെ ഇതിന്റെ ഇടയിലുള്ള കൾട്ടാണ്, കൾട്ട് ഡിപ്പെൻഡിങ് ഓൺ സിറ്റുവേഷൻ ആണ്. കൾട്ടിന് ഒരു പെർട്ടിക്കുലർ ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. കൾട്ട് പിന്നെ ആരാന്ന് ആർക്കും അവർക്ക് തന്നെ തമ്മിൽ അറിയാത്ത രീതിയിൽ ആർ പി പോവാ. അമലേ ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് അറ്റൻഡ് ചെയ്തു വരാം കേട്ടോ. ഹെൽപ്പ് ലൈനിലെ ആൾക്കാർ വന്നിട്ടുണ്ട്. കൊറോണ. സോ ഗൈസ് ഇതാണ് നമ്മുടെ ടാക്സി സെന്റർ. ആൻഡ് പി ഡി അടിക്കാൻ പറ്റുമോ? ആയി ശരി, നമുക്ക് ടാക്സി സെന്ററിന് ഉള്ളിൽ കയറി എന്താ വഴി? ഓ എൻട്രൻസ്. ഓക്കെ 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 ഓക്കെ. സോ നിങ്ങൾക്ക് റണ് ചെയ്യാൻ ഇഷ്ടംപോലെ ബിസിനസ്സും കാര്യങ്ങളും ഇതിനുണ്ട്, ടാക്സിയും അതും ഇതും. ഓ ടാക്സി സെന്ററിന് ഇത്ര വലിയ ക്യാബിനോ? എന്തപ്പോ ഇത് വിഷയം വിഷയം. ഓ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ അനൈസുണ്ട്. ഹലോ ഹലോ ഹലോ. ഓക്കെ ഇത് ഇതെന്തെല്ലാം മീറ്റ് ചെയ്യാൻ ഇവിടെ ഇരിക്കാം, എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ ഓക്കെ ഓക്കെ. മെയിൻലി ഇതൊക്കെ എങ്ങനെയാണ് ഇത്, ആർ പി എങ്ങനെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണോ നിങ്ങളുടെ കയ്യിലാണ്. ലൈക്ക് പ്ലെയേഴ്സ് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യണോ അത്രത്തോളം അവർക്കൊരു ലൈക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള എല്ലാം പരിപാടിയും കാര്യങ്ങളെല്ലാം സെറ്റാണ്. നിലവിൽ എത്ര ഗ്യാങ് ഉണ്ട് ബ്രോ? നിലവിൽ നമുക്ക് വി വണ്ണിൽ നിന്ന് ഓൾറെഡി 5 to 6 ഗ്യാങ്സ് വന്നിട്ടുണ്ട് ഓൾറെഡി ഉള്ളവർ. ഇനി ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങളും വരണം വെച്ചാൽ നിങ്ങളൊരു അത്യാവശ്യം ഒരു കൗണ്ട് ഒരു 10 to 12 മെമ്പേഴ്സും 20 മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നോളൂ, രജിസ്റ്റർ ചെയ്യാം, നിങ്ങൾക്ക് ഗ്യാങ്ങായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവനിപ്പോൾ വൈറ്റ് ലിസ്റ്റ് എടുക്കാനും കൂടിയും എടുക്കാനാണെങ്കിലും കൂടിയും വലിയ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നുമില്ല, ഈസി തന്നെയാണ്. ഓക്കെ പബ്ബിൽ ചേഞ്ച് വരുത്തി അല്ലേ. ഓക്കെ ഓക്കെ ഇതൊക്കെ ചേഞ്ച് ആയല്ലേ. നൈസ് നൈസ് നൈസ്. ഓക്കെ എൻ്റെ ഒരു അറിവ് വെച്ച് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റുന്നതാണ്. പക്ഷേ പെട്ടെന്ന് അതിന് ആൾക്കാർ വന്നിട്ടില്ല അത് ഗൈസ്. നമുക്ക് ആൾക്കാർക്ക് ഇവിടെ നിന്ന് സാധനം വാങ്ങി അടിക്കുക ചെയ്യാം.
ഓ പബില് കടന്നുറങ്ങാം. വിഷ് നൈസ്. ഓക്കെ ഓക്കെ. ആ നമ്മൾ നിയർലി 400 ലൈക്സ് അല്ലേ. ഓക്കെ ഓക്കെ. 100 വാച്ച് നിങ്ങൾ എല്ലാ ലൈക്ക് അടിക്കാൻ നമുക്ക് നൈസായിട്ട് 500 ലൈക്ക് ആക്കാം. ഇതെന്തായാലും യൂസ്ഫുൾ ആയ സംഭവമാണ്. ഇവിടെ ഡാൻസ് ഒക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാമല്ലേ. ഓക്കെ ഇതിൽ ഡാൻസ് കളിക്കാൻ പറ്റുമോ. ഓക്കെ ഗൈസ്, സോ നമുക്കിനി എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി മെയിൻ കാരേജിനോട് പോവാം. ഒരു മിനിറ്റേ, ആ എന്തൊരു വഴി ഇല്ല, ഒന്നുമില്ല. ഓക്കെ സോ ലൈവ് ആദ്യം സ്റ്റാർട്ടിൽ കണ്ടുപിടിക്കണമെങ്കിൽ അറിയണ്ടാവും. നമ്മൾ ഒരു ടോപ്പ് ബിൽഡിങ്, നമ്മുടെ സിറ്റിയിലെ ഏറ്റവും ടോപ്പ് ബിൽഡിങ്ങിൻ്റെ മേലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് പാരാഗ്ലൈഡിങ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട്. ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം ബിൽഡിങ്. അതാ അറ്റത്ത് കാണുന്ന ബിൽഡിങ്. ഓക്കെ സോ നൈറ്റ് ആയിരിക്കുകയാണ്. നൈറ്റിൽ നമുക്ക് ഓ മെസ്സിയോ. അത് ശരി. നമുക്ക് ഡീലർഷിപ്പ് അല്ലേ. ഓക്കെ ഹെൽത്ത് സപ്ലിമെന്റ്സ് എന്തൊക്കെയാണ്? നമ്മുടെ പഴയതൊക്കെ തന്നെയാ ബ്രോ. എന്താ പറയാ, വീടുണ്ട്, കൊക്കൈൻ വീടൊക്കെ ഉണ്ട്. പക്ഷെ അത് കൂടാതെ തന്നെ നമ്മുടെ എടാ റെഡ് വേടെ സാധനങ്ങൾ എന്തായിരുന്നു? വൈനും പിന്നെ വൈനും വിന്റേജും. വിന്റേജ് ഓ സൈക്കിൾ ഒക്കെ പുതിയ സൈക്കിൾ വന്നിട്ടുണ്ട് അല്ലേ. പൊളി പൊളി പൊളി. ഹലോ ഓ ഇത് അപ്പോൾ ഇലക്ട്രിക് സൈക്കിളാ. നൈസ് ഉണ്ടല്ലോ. ഓക്കെ 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 ഓക്കെ. അതൊന്ന് ഇട്ടേക്കാവോ? കണ്ടില്ലേ? ഓ ഇവിടെ പുള്ളിയുടെ ഇട്ടേക്ക്. ബോബ് കാറ്റ് ഇല്ല, ഞാൻ നോക്കിക്കോളാം. ഇത് ആൻഡ്രോയിഡ് ബ്രോ അല്ലേ എന്ന് കമന്റിൽ ചോദിക്കുന്നുണ്ട്. അതെ അതെ, ആൻഡ്രോ ബ്രോ അല്ലടാ, ആൻഡം ബ്രോ അല്ലേ എന്ന് ചോദിക്കടേ. ആൻഡഡ അല്ല ഞാൻ, ആൻഡ്രോ. ഞങ്ങളുടെ ട്രെൻഡാണ് സാറല്ലേ അപ്പ. ഹലോ 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 ഹലോ. രണ്ട് മിനിറ്റ് നീ കാറു വരൂ, രണ്ട് മിനിറ്റ് നീ കാറു വരൂ. ഞങ്ങളുടെ ഷിഫ്റ്റ് വേണേ എടുത്തോളൂ. രണ്ട് മിനിറ്റ്, രണ്ട് മിനിറ്റ് നീ കാറൊന്ന് തരൂ, ഓടിച്ചു നോക്കേ. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഈശ്വരാ, ഞാനിന്ന് എങ്ങനെ ഇറങ്ങാ പാപ്പ. എന്റെ ഒപ്പം വേറെ പക്ഷെ ഇത് സ്പീഡ് ഉണ്ടല്ലോ. സാധനം ലുക്ക് അല്ലേ. ഗൈസ് ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന കാറാണ്. പൈസ ഒപ്പിക്കാൻ ജോലി തന്നെ എടുക്കണം ബ്രോ. ഞാൻ അന്വേഷിച്ചായിരുന്നു സീനാ. കൺട്രോള് വിഷയം കൂടെ ഉണ്ട്. പക്ഷേ നല്ല പൈസ കേട്ടോ, നല്ല എക്കണോമിയാ. കൺട്രോള് നൈസാ. ഒയ്യോ എന്നാ ബ്രേക്ക് കിട്ടൂ. ജോലി എടുത്തോ, ജോലി എടുത്തോ. ഇല്ല അല്ല, നല്ലപോലെ കിട്ടൂല. ഹൈ ഷിറ്റ്. ഓക്കേ ബ്രോ, താങ്ക് യു. ഓക്കേ ഓക്കേ. പാപ്പാ പാവ പെൺകുട്ടി എന്ന് വിളിക്കുകയാണ്. പാപ്പാ പെൺകുട്ടി പെൺകുട്ടി ആ ചെല്ല ചെല്ല. എന്റെ അടുത്തോത്ത് പറയണതിനാ, ഞാൻ ഡീസന്റാ. ഹലോ ഹലോ അശ്വി. അശ്വി കണ്ട അശ്വി, ഞാൻ പോവാ. പാപ്പ എന്നിട്ട് അശ്വിന്ന് പോയി പോയി. ഞാൻ ഹലോ ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ചു ഞാൻ മുട്ടക്കടയുണ്ട് അശ്വിന്ന്.
F3 ജനറലില് മാറ്റിയാ മതി. ഓക്കേ താങ്ക്സ്. എന്താ പേര്? കൊറോണ ഐഷു കണ്ടു. കൊറോണ ഓക്കേ ഹായ് ഹായ്. പേരെന്താണ്? കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് ട്ടോ സ്റ്റൈൽ, നല്ല രസമുണ്ട്. താങ്ക് യു. എനിക്ക് കഷണ്ടി അല്ല, ഞാൻ മുടി പിന്നെ ഞാൻ കാരണം രാത്രി രണ്ട് ചപ്പാത്തിക്കാണ് കഴിക്കാം. ഒന്നും ചെയ്യാറില്ല, സോപ്പിട്ട് തയ്ക്കും. മാഡം ഇൻഫ്ലുവൻസർ ആണോ? ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണോ? മുഖൊക്കെ നല്ല സഹായം വേണ്ടത് മടുത്ത് ഇല്ല ഞാൻ സ്പെഷ്യലി കസ്റ്റം ആയിട്ട് ചെയ്യുന്നതാണ്. അയ്യോ ഇത് കസ്റ്റം ആയത് തന്നെ റയർ ആണ്, നമ്മൾ പൊതുവേ കൊടുക്കാറില്ല. നമ്പർ തന്നോളൂ, ഞാൻ അയച്ചുതരാം. ഇല്ല 1 വീക്ക് മതി. എന്റെ ഡ്രസ്സിന്റെ പ്രത്യേകത ഉണ്ട് നിങ്ങള്. അതെ ഞാൻ നത്തിങ് ഡ്രസ്സിന്റെ അംബാസഡർ ആണ്. നത്തിങ്. ഹലോ ഹലോ ബ്രോ, നിങ്ങളൊക്കെ പേര്? അയ്യോ ഇത് തരൂല, ഇത് തരൂല. ഇത് പിടിക്ക് വേണ്ടിയാ കസ്റ്റമൈസ് ചെയ്തോണ്ട് നിക്കുവാ. കള്ളന്മാരെ പിടിക്കാൻ എളുപ്പത്തിന്. അതെ അതെ, ഈ കള്ളന്മാരൊക്കെ പിടിക്കാൻ നേരത്തെ ഈ നത്തിങ് ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. സോപ്പ് ഞാൻ ഇന്ന് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതില് വിളിച്ചാ മതി. സോപ്പിന് നമ്മളിപ്പോ കറന്റ് ജമന്തിപ്പൂവിന്റെ മണമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. മതിയല്ലേ? ഓക്കെ ഓക്കെ, അത് എന്റെ ഒരു ഒരു യുണീക് സാധനം ആയിരുന്നു. ഫ്രാഞ്ചൈസി കൊടുക്കണ്ട ട്ടോ, ജസ്റ്റ് 5 lakhs. ഫ്രാഞ്ചൈസി എടുക്കണെങ്കിൽ എടുക്കാം, ജസ്റ്റ് 5 lakhs. സോപ്പിന്റെ ഫ്രാഞ്ചൈസി എടുത്താൽ നത്തിങ് ഡ്രസ്സിന്റെ ഫ്രാഞ്ചൈസി സൗജന്യം. ഈ പാപ്പം പാപ്പ ഒലിമ്പിക്കാണല്ലോ അവിടെ. ഞാൻ മാറി, ഞാനും പോട്ടെ. ഫോൺ വിളിച്ച് പോയി. ആ പാപ്പ നമ്മുടെ ഫോൺ വാങ്ങണ സ്ഥലം കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ ഇവർക്ക് ലൈവില്. മറ്റേ ആ അവിടെ പോയി കാണിച്ചു തരാം. ഷൂ അവിടെ പോയാൽ പെണ്ണുപിടിക്കും. ഞാൻ ഈ വണ്ടി എടുത്തു പോകും.
ഗൈസ് ഇവിടുന്ന് മറ്റൊരു പോകാൻ പാടില്ല. ഓ അവൻ ലോക്ക് ചെയ്തു, ബുദ്ധിയുണ്ട്. എക്സ്പ്ലോർ ചെയ്ത് ഇനി ബാക്കി നിങ്ങൾ എല്ലാരും വന്ന് എക്സ്പ്ലോർ ചെയ്യാ സെർവർ, അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അല്ല അത് എവിടെ നിന്ന് കിട്ടിയ വണ്ടിയാണ്, പോയത് മഞ്ഞ മഞ്ഞ വണ്ടിയാണ്. ബ്രോ പണിയെടുത്തിട്ട് ഒരു 10 ലക്ഷം ആയിക്കാനാ നമുക്ക് ഡീലർഷിപ്പിൽ നിന്ന് കിട്ടും. എനിക്ക് വെറുതെ ഓടിച്ചു നോക്കാനായിരുന്നു. 10 ലക്ഷം ബ്രോക്ക് വണ്ടി കിട്ടും, സ്വന്തമായിട്ട് ഓടിച്ചാലോ. ഡീലർഷിപ്പിലത്തെ ആളാവില്ലേ. ഗൈസ് സോ ഇനിയിപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത ആകെ ഒരു സംഭവം പറഞ്ഞാൽ, ഒരു സംഭവം ഒരു 1000 സംഭവം ഉണ്ട്. എന്നാലും നമ്മൾ മെയിൻ സിറ്റി സെൻറ്റർ കാണിച്ചിട്ട് നമുക്ക് നൈസായിട്ട് ലൈവ് എടുത്താം. ഡിസി ലിങ്ക് കാണിച്ചു കൊടുത്തു സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഡിസി ലിങ്ക് ഇൻവാലിഡ് എന്ന് കാണിക്കണമെന്നാണ് പറയുന്നത് കമൻറ്റിൽ. ഇൻവാലിഡോ കമൻറ്റിലോ എന്താണ്? ഇവിടെ നിങ്ങക്ക് ഇഷ്ടം പോലെ ഒന്ന് സംസാരിക്കാനും എല്ലാത്തിനുള്ള സ്ഥലമുണ്ട്. അത്യാവശ്യം ആണല്ലേ. ഓക്കെ ഓക്കെ. ഇപ്പോ നമുക്ക് ജോബ്സ് ഏതൊക്കെയാ ഉള്ളതെന്നൊന്നും പറഞ്ഞുകൊടുത്തോ. ലെവൽ സിസ്റ്റം ആയിരിക്കും ജോബ്സ്, കുറേ ജോബ്സ് ഉണ്ട്. ലംബർ ജാക്ക് ഒക്കെ നിങ്ങൾക്ക് മൾട്ടിപ്ലയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോബ്സ് ആട്ടോ. അതെ, ഒറ്റയ്ക്ക് ഇരുന്ന് കഷ്ടപ്പെടണമെന്നില്ല. ഓ ഇവിടെ ഇതുണ്ടോ പാപ്പ, മറ്റേ അയ്യോ എന്താത്, മറ്റേ പുല്ലിന്റെ ഇടയിൽ കൂടെ വഴി കണ്ടുപിടിക്കുന്നത്. ആ പിന്നെ മറ്റേ ബ്രിഡ്ജ് ഒക്കെ ഉണ്ട് ട്ടാ. ഏതാ മറ്റേ ബ്രിഡ്ജ്? മറ്റേ ബ്രിഡ്ജ് പറഞ്ഞ മറ്റേ കാട്ടിൻ നടുവിലുള്ള ബ്രിഡ്ജ് പോണൊക്കെ ഇല്ലേ? അതേതാ എടാ മറ്റേ ഇതിന്റെ ബാക്കില്, മറ്റേ പാലത്തിന്റെ ബാക്കില് ബ്രിഡ്ജ് കണ്ടില്ലേ? പാലത്തിന്റെ ബാക്കില് ബ്രിഡ്ജ്, എന്താ പാപ്പ പറയണേ? ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ആ കൊടുത്തോ. ഓക്കെ ഓക്കെ ശരി ശരി. എടാ അതായത് മറ്റേ ഇതില്ലേ എടാ, മറ്റേ നമ്മുടെ ഫോറസ്റ്റ് ഇല്ലേ സിറ്റിയിലെ ബാക്ക് സൈഡില്, ഓഷ് ലെഫ്റ്റ് ഹൈവേലേ. ഞാൻ വണ്ടി ഓടിച്ച് എത്തിച്ചാൽ മതി, എനിക്ക് കറക്റ്റ് വഴി അറിയാം. ഗൈസ് ഒരു യുണീക്ക് സാധനം കാണിച്ചു തരാം, എവിടെയും കണ്ടിട്ടില്ല. ഐഡി പറഞ്ഞേ. ഐഡി 65. കാറുമണേ കാറുമണേ വിളിക്കുമ്പോ അടിപൊളി കാർ കാർ എടുത്താ പോരെ. അത് ചെയ്തില്ല. ആ ഓക്കെ ഞാനാണ് വണ്ടി ഓടിക്കുക. ഗൈസ് നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു സാധനം കാണിച്ചു തരാം. ഇത് എന്തത്, ഇത് വണ്ടി തന്നെയാണോ? ഒരു മിനിറ്റ്, ഞാനിപ്പോ എനിക്ക് തോന്നുന്നു സീറ്റ് ബെൽറ്റ് എങ്ങനെടാ? എനിക്ക് ബി ആ, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ആ എനിക്കും ബി ആ സെറ്റ്. ഗൈസ് ഒരു യുണീക്ക് സാധനം കാണിച്ചു തരാം, നൈസാണ്. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആ ഒരു നൈസ് വൈബ് ആർക്കൊക്കെ ക്ഷണിച്ച് അവിടേക്ക് പോയ സെറ്റ് സാധനം.
രാവിലെ ആക്കാൻ പറ്റുമോ ഈ ചുട്ടത്ത് കണ്ണ് കണ്ടത്? രാവിലെ ആക്കണോ? ആ വേണ്ട വേണ്ട, സ്ഥലം കിട്ടി സ്ഥലം കിട്ടി. ആ പാലം കണ്ടു, ഇതിൻ്റെ വഴി. അപ്പൊ ഇതിലുണ്ടെന്ന് ഉറപ്പാണോ? ഹലോ ഗൈസ്, ഹലോ. ആരാ? ഇതാണ് പാലം. കാട്ടിൽ എന്താ പരിപാടി? ഒറ്റക്ക് ലൈക് വി വൺ ഉള്ളവർക്ക് ഇത് അറിയണ്ടാവും. ലൈക് നമുക്ക് ഇത് എക്സ്പ്ലോർ കഴിയാൻ പോകണം, കഴിയാൻ പോകണം. ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ അങ്ങോട്ട് വരാം. ഇവർ സാറ്റലൈറ്റിൽ ഇരുന്നോട്ടെ. എന്നാല് ഗൈസ്, ഞാനൊന്ന് ജസ്റ്റ് ഓക്കെ ഗൈസ് ഇറങ്ങുവാണ്. ഇത് കഴിഞ്ഞ സ്റ്റോപ്പ് ചെയ്തോട്ടോ ലൈവ്. ഞാൻ കാണിച്ചു കൊടുത്തിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ. കണ്ടോ ഇവിടെ ഗ്യാപ്പ് ഒക്കെ ഉണ്ട്, താഴെ വീഴും. നിങ്ങൾ നോക്കി വേണം പാലം ക്രോസ് ചെയ്യാൻ. അങ്ങനെ ഒരു ഫണ്ട്, അയ്യോ ഫണ്ട് പോയി. ഓക്കെ ശരി എന്നാ. ഗൈസ് അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ അപ്പോൾ ഇതാണ് സ്ഥലം. സോ ഇതൊക്കെയാണ് സ്ഥലങ്ങൾ. സോ 55 വാച്ചിങ്. സോ നിങ്ങൾക്ക് ഇതുപോലെ ആർപി കളിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്കോർഡ് ലിങ്ക് ഉണ്ട്, കയറ. വൈറ്റ് ലിസ്റ്റ് എടുക്കാൻ വലിയ ഇഷ്യൂ ഉള്ള കാര്യമൊന്നുമല്ല. സിമ്പിൾ വൈറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാം. നമുക്ക് നിങ്ങൾക്ക് പ്ലെയേഴ്സ് വേറെ പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ അവരായിട്ട് വരാം. ഓക്കെ ബ്രോ, എനിക്കിപ്പോൾ പി സി ബ്രോ എനിക്കിപ്പോൾ പി സി ഇല്ല. ഒരു 4-5 മാസം കഴിയുമ്പോൾ ബി സി ആവും, പി സി ആവും എന്നാവല്ലേ, ബി സി ആവും. ഇപ്പോൾ ഡി സിയിലെ വയലിസ്റ്റ് തരാമോ? വയലിസ്റ്റോ? ഡി സിയിലെ വൈറ്റ് ലിസ്റ്റ് തരാമോ എന്നാണ്. ആ ബ്രോ, വൈറ്റ് ലിസ്റ്റ് എടുക്കാണെന്ന് വെച്ചാൽ ബ്രോ കയറിക്കും ബ്രോ. പക്ഷേ ബ്രോവിന് പി സിയും ഒന്നുമില്ലെങ്കിൽ വൈറ്റ്ലിസ്റ്റ് എടുക്കണമെങ്കിൽ അർത്ഥമില്ലല്ലോ. ഫ്യൂച്ചറിൽ എടുക്കും. അങ്ങനെയാണ് വെച്ചാൽ ഇപ്പോൾ കയറാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബ്രോയുടെ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കതൊരു ഇതുള്ളൂ. വൈറ്റ്ലിസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ബ്രോയുടെ ഗെയിം ഐഡിയും കാര്യങ്ങളൊക്കെ വേണം. അല്ല, അല്ലെങ്കിൽ പി സിയിലൊന്ന് പറഞ്ഞാൽ നമുക്കത് ഓക്കെ, അങ്ങനെ പറഞ്ഞ് സെറ്റ് ചെയ്ത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഗൈസ് അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ എല്ലാവർക്കും ബൈ ബൈ. ഇപ്പോൾ ഞാൻ എപ്പോഴും പൊങ്ങാമെന്ന് എനിക്കറിയില്ല. പൊങ്ങണെങ്കിൽ വിളിച്ച് പറഞ്ഞ പൊങ്ങൊക്കെ ചെയ്യാം, ഒരു ഹാപ്പി എൻഡിങ് ആക്കാം അല്ലേ. ആൻഡ്രോ ഒന്ന് പൊക്കോ, ചത്തു. 65 ഒന്ന് റിവൈവ് ചെയ്യുമെന്ന്. ഇല്ലില്ല, ഒന്ന് ടാറ്റ പറഞ്ഞിട്ട് നിർത്താനെ. ഓക്കെ ഗൈസ്, നമ്മൾ പൊങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അത്ര തന്നെയാണ്. സോ കളിക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷനോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവിൽ, ലൈവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡി സിയിൽ ജോയിൻ ചെയ്തിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ക്രിയേറ്റീവ് കാര്യങ്ങളുണ്ടെങ്കിൽ ഡി സിയിൽ നമുക്ക് സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങളുടെ എന്താ വെച്ചാൽ കണ്ടൻസ് അപ്ലോഡ് ചെയ്യാം. ഇതിൽ നമുക്ക് ഓൾറെഡി സ്ട്രീമേഴ്സ് ഉണ്ട്. നിങ്ങൾക്കൊരു സ്ട്രീമർ ആവണത്തേ നമ്മൾ ജസ്റ്റ് വന്ന് പറഞ്ഞാൽ മതി, വേറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നുമില്ല. അതിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, അതിനൊക്കെ വേണ്ട എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് സെർവർ സൈഡിൽ നിന്ന് എല്ലാവിധ ഹെൽപ്പും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പി സിയിൽ വരാം. പ്രോക്സിക്സ് എല്ലാം ചെയ്ത് ഓക്കെ. സോ ബൈ ഗൈസ്, ബൈ 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 ബൈ. ഓക്കെ ഗൈസ്, സോ എല്ലാവർക്കും ബൈ 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 ബൈ.